ഹൃദയം തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്തിനകത്ത് ആമേൻ, കർത്താവ് നമ്മളോട് ഇടപെടുന്ന സമയമാണ്. വോർഷിപ്പ് എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന സമയമാണ്. ഹൃദയം തുറന്ന് ആമേൻ ഒന്ന് സ്തുതിച്ചാട്ടെ, ഹൃദയം തുറന്ന് സ്തുതിച്ചാട്ടെ. വലിയ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ശക്തിയോടെ ഇറങ്ങുമ്പോൾ നമ്മളതിനകത്ത് മിസ്സാവരുത്. ആ സാന്നിധ്യത്തിനകത്ത് നമ്മളതിനകത്ത് കയറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേൻ. മോശയെ സംബന്ധിച്ച് ആടിനെ മേയിച്ച് നടക്കേണ്ട മോശ ഒരു കാഴ്ച കണ്ടു, പക്ഷെ കണ്ടതിലോട്ട് മോശ അടുത്തു ചെന്നു. അമേൻ, ഹല്ലേലൂയ. കണ്ടതിലോട്ട് അടുത്ത് ചെന്നത് കൊണ്ട് അടുത്തൊരു തിരിവ് അവൻ്റെ മുമ്പിൽ. ഹല്ലേലൂയ. കാണുന്നതിലോട്ട് അടുത്തോട്ട് ചെല്ലാൻ ശ്രമിച്ചവർ മാത്രമേ അടുത്തൊരു തിരിവിലോട്ട് കയറത്തുള്ളൂ. ഹല്ലേലൂയ. പലതും നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ കാണുന്നതിലോട്ട് അടുക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ പോകുന്ന ലൈഫ് അങ്ങനെ തന്നെ പോകും. ഹല്ലേലൂയ. കണ്ടതിനെ പ്രാപിക്കണമെന്നുള്ളൊരു ഉത്തരവാദിത്തത്തോട് കൂടി ഇന്ന് ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ അടുത്തൊരു തിരിവിലോട്ട് കൊണ്ടുപോകും. മരുഭൂമി നിന്റെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോകും. ഹല്ലേലൂയ. ഈ മരുഭൂമി നിനക്ക് അടുത്ത ഏറ്റവും വലിയ രാജകീയ അവസ്ഥ അതിനകത്ത് തുറക്കാൻ പോവാം. അധികാരമുള്ളൊരു അമേൻ അമേൻ തലം ഇതേ മരുഭൂമി നിനക്ക് തുറക്കാൻ പോവാം. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ? അവരുടെ ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അമേൻ. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ പോലും മാറ്റിമറിക്കുന്ന അഭിഷേകമാണ് നമ്മുടെ മേൽ കിടക്കുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ചലിക്കുന്ന അഭിഷേകം ചലിക്കുന്ന അമേൻ അധികാരത്തെ ചലിപ്പിക്കുന്ന ഇടത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടോ? ഇന്ന് പകൽ അധരം തുറന്നൊന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അങ്ങനത്തെ വലിയ തിരിവ് ഇതിനകത്ത് ഈ ആരാധനയ്ക്കകത്ത് സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ ജീസസ്. ഹോ റഖാബ. മോശയ്ക്ക് ഒരു കാര്യം അറിയാം, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടം ഒരു പ്രശ്നമില്ല, അവസ്ഥ ഒരു പ്രശ്നമില്ല, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത്. എവിടെയും എപ്പോ വേണേലും ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് എന്തും സംഭവിക്കും. ഹല്ലേലൂയ. താൻ കണ്ട കാഴ്ച ഇങ്ങനെയാണ്, മുൾപടർപ്പ് കത്തുന്നു, പക്ഷെ മുള്ള് കേക്കുന്നില്ല. മുള്ള് എന്താ വെന്തു പോകുന്നില്ലെന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തീ അമേൻ നശിപ്പിക്കാനുള്ളതല്ല, ജനിപ്പിക്കാനുള്ളവ. ഹല്ലേലൂയ. ഈ തീ നീ തകർക്കാനുള്ളതല്ല, ഈ തീ അടുത്ത ജനനം സംഭവിക്കാനുള്ളതാ. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ? ആ നാമം ഉയർത്തി പറഞ്ഞാട്ടെ. അത്ഭുതമായ നാമം, അതിശയമായ നാമം, എന്റെ മുമ്പിൽ അധികാരങ്ങളെ തുറന്നു തരുന്ന നാമം. ശക്തിയോടെ അധരങ്ങൾ തുറന്ന്. ഓ ജീസസ്, ഹല്ലേലൂയ. അത്ഭുതമായ നാമം, അതിശയമായ നാമം, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമം, അതിശയമായ നാമം, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോൻ, പതിനായിരങ്ങളിൽ
പേര് വിശ്വസിക്കുന്നു. ഇത് ഈ നാമത്തിന് എന്റെ മുമ്പിലെ സകലതിനെയും വഴി തുറക്കുവാൻ കഴിയും. ഇന്ന് പകൽ ഞാൻ കാണുന്നതല്ല, അതിനപ്പുറത്തൊരു തിരിവുണ്ടാക്കാനുള്ളതാ ഞാൻ ഈ കാണുന്നത്. എന്റെ മുമ്പിൽ പലതും, കാഴ്ചകൾ പലതും എനിക്ക് വിരോധമായാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് അത്ഭുതത്തിലേക്ക് തിരിയാനുള്ള കാഴ്ചയാ. എല്ലാത്തിനും മേലെയായി, ആമേൻ, എല്ലാ അവസ്ഥകൾക്കും മേലെയായി എന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന ആത്മാവിന്റെ ദൂത് ഇന്ന് പകൽ എന്നെ ചലിപ്പിക്കുവാൻ, എന്നെ ഉയർത്തുവാൻ.
പറയാൻ കഴിയും, യേശുവേ അങ്ങയ്ക്ക് തുല്യനായ അങ്ങ് മാത്രമാണ് എന്റെ പ്രാണനായ എന്റെ ജീവനായവനെ എന്റെ അവസ്ഥകൾക്കകത്ത് എന്നിലേക്ക് എന്നിലേക്ക് ഇറങ്ങുന്ന ഒരു സാന്നിധ്യം പറയുന്നു, അങ്ങയ്ക്ക് തുല്യനായ ശക്തിയോടൊന്ന് സ്തുതിച്ചാടാ. ഹല്ലേലൂയാ. അങ്ങക്ക് തുല്യനായിട്ട് വേറെ ആരുമില്ല. ഹല്ലേലൂയാ. എല്ലാറ്റിനും മേലായ ഹല്ലേലൂയാ. എന്റെ സകല അവസ്ഥകൾക്കും മേലായിട്ട് ഹല്ലേലൂയാ. ഇന്ന് മകല യേശുവിനെ ഒന്ന് കണ്ടു തുടങ്ങുക. പലപ്പോഴും നമ്മൾ കണ്ണ് തുറന്നു നോക്കുമ്പോ കണ്ട അതേ പരാജയം. ഹല്ലേലൂയാ. ഇത് പിന്നിപ്പോ അവരുടെ പ്രതീക്ഷയാ. ആമേൻ. അതായിരിക്കാം ഇന്നവിടെ നടക്കുന്നത്. അതിനപ്പുറത്തോട്ട് ചലിക്കാതെ ഒരു ബോർഡർ ഇട്ടേക്കുന്നത് ഇന്ന് പകൽ സഭ പറഞ്ഞാട്ട്. ആ ബോർഡറിനെ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ പോവാം. കാണാത്തത് കാണാൻ, കാണാത്തത് കാണാൻ, ഈ കണ്ണിനകത്ത് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വളർച്ച കാണാൻ കൊതിക്കുന്നുണ്ടോ? കൊതിക്കുന്നുണ്ടോ? കൊതിയുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? അവര് മാത്രം ശബ്ദിച്ചാ മതി, അവരുടെ കരം അനങ്ങിയാ മതി, അവരുടെ നാവ് ചലിച്ചാ മതി. ഞാൻ വിശ്വസിക്കുന്നു ഈ കണ്ണിന് കണ്ടിട്ടില്ലാത്തത് കാണാൻ വേണ്ടി. എത്ര നാൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, സ്വർഗീയ ദൂതന്മാരുടെ കാഴ്ചകൾ കാണാൻ ഈ കണ്ണുകൾക്കകത്ത് ഇനിയൊരു സമയം വെച്ചിട്ടുണ്ട്. ഹേ, അതിനായിട്ട് പ്രിപ്പയർ ആയിട്ടിരുന്നോ? ഇന്ന് പകലിൽ അങ്ങനത്തെ ചില ചലനങ്ങൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേലത് സംഭവിക്കും, കൊതിയുള്ളവരുടെ മേലത് സംഭവിക്കും, വാഞ്ചയുള്ളവരുടെ മേലത് സംഭവിക്കും. അസാധാരണ ദൃഷ്ടിയായി നിന്റെ ദൃഷ്ടി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ നോക്കുന്നിടത്ത് അനുഗ്രഹം വളർന്നു വരാൻ പോകുകയാണ്. ഏ, നോക്കി ദഹിപ്പിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, പക്ഷെ നോക്കി വളർത്തുന്നവരെന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽ നിന്റെ കണ്ണതിന് സാക്ഷിയായി മാറട്ടെ, നിന്റെ കണ്ണതിന് സാക്ഷിയായി മാറട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
അമേൻ. ഏതൊരവസ്ഥക്കകത്തും പതറാതെ നിൽക്കുന്നവനാ യേശു അകത്തുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി സാക്ഷ്യമുള്ളവർ അതിനകത്തുള്ളത്. അമേൻ. ഓരോരുത്തരെ എഴുന്നേപ്പ് ചേർത്ത് അവർക്ക് പറയാനുണ്ട്, ഒത്തിരി സാക്ഷ്യമുണ്ട്. അമേൻ. പക്ഷെ ഞാൻ പറയുന്നു, പതറാതെ നിൽക്കുന്ന സാക്ഷ്യമുള്ളവർ ഇതിനകത്ത് ഇനി എഴുന്നേക്കാൻ പോവാം. ഹല്ലേലൂയ. തീക്കകത്തും അവന് സാക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. അമേൻ. ഇന്ന് പകൽ ഒന്ന് പറഞ്ഞാട്ടെ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവാധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭന മനവാധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ആ ധൈര്യമുള്ളവരിനകത്തുണ്ടെങ്കിൽ ആ കരം ശക്തിയോടടിച്ച് പതറത്തില്ല ഞാൻ. പ്രതിസന്ധി പതറും, പക്ഷെ ഞാൻ പതറത്തില്ല. രോഗം എന്നെ കണ്ട് പതറും, ഞാൻ പതറത്തില്ല. എന്റെ കൈകൾ, എന്റെ കാലുകൾ, എന്റെ കണ്ണുകൾ, എന്റെ അവയവങ്ങൾ ഇന്ന് പകൽ അതിനോട് എതിർത്ത് നിൽക്കുന്നവരായി. യെസ്, ശക്തിയോടെ. സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ, ദാനിയേലിനെ പോൽ വിട്ടപ്പെട്ടാൽ.
പ്രതികൂല മാനവാദി വന്നിടി. എത്ര പേര് ധൈര്യത്തോടെ അത് പാടുന്നുണ്ട്. ഒരു സമയത്തൊക്കെ എന്നോട് ഒത്തിരി പേര് ചോദിക്കും, ഈ പാട്ട് പാടല്ല, ഒരു പ്രതിസന്ധി വരണം, നീ നിൽക്കുവോ ഇല്ലയോ? ഹല്ലേലൂയ. ഇതേ ചോദ്യം കഴിഞ്ഞ വർഷവും ചോദിച്ചു, ഇതേ ചോദ്യം കഴിഞ്ഞ 3 മാസത്തിന് മുമ്പും ചോദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ ചോദ്യം ചില ആശുപത്രിയുടെ വരാന്തയിൽ ചോദിച്ചു, ഇതേ ചോദ്യം ചില യാത്ര മധ്യേ ചോദിച്ചു, ഇതേ ചോദ്യം ചില വീക്കെൻഡുകളിൽ ചോദിച്ചു, ഇതേ ചോദ്യം നിന്റെ മുമ്പിൽ ആധാരങ്ങൾ വാങ്ങുമ്പോഴും ചോദിച്ചു. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇന്നും നാളെയും അനന്യനായി ജീവിക്കുന്ന ഒരു ദൈവത്തെയാ വിളിക്കുന്നത്. ഏ ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി, കരമുയർത്തി പറഞ്ഞാട്ടെ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലം ധൈര്യത്തോടെ വന്നിടീനും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, ലോഭനമാനവാദി വന്നിടീനു. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, ഹൃദയത്തിൽ പറഞ്ഞ ദൈവ സാധൻ നടത്തിടും അന്ത്യം വരെ. ഒരിക്കൽ കൂടെ, എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നവർ, ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം അല്പം കൂടി ആത്മാർത്ഥതയോടെ ദൈവത്തിന് നന്ദി പറയുന്നവരായിട്ട്, കണ്ണുകളെ ഒന്ന് അടച്ച് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞ്, എപ്പോഴും ഈ അവസരങ്ങൾ ദൈവശല്യം കിട്ടത്തില്ല. കർത്താവ് ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ് നമ്മളെ ഇവിടെ കൂട്ടി വരുത്തിയത് ദൈവശബ്ദം ഇവൻ്റെ അകത്ത് തുറക്കുമ്പോൾ കർത്താവിൻ്റെ വചനവും ആത്മാവിൻ്റെ ശക്തിയും പരിവർത്തിക്കുന്നിടത്ത് അസാധാരണ മാറ്റങ്ങൾ സംഭവിക്കും. ദൈവപാദവിടത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആത്മമണ്ഡലത്തെ തിരിച്ചറിയുക. തേജസ്സോടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഒരു വാക്ക് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ, എല്ലാവരും ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച്, ഇത്രയും ശബ്ദമുള്ള വായ തുറന്ന് യേശുവിനെന്ന് വിളിക്കണം. നമ്മളെപ്പോഴും പറയും, ദൈവസന്നദ്ധിയിൽ നമ്മൾ ആക്റ്റീവാണെങ്കിൽ, ദൈവസന്നദ്ധിയിൽ നമ്മൾ മനസ്സ് വിട്ടുകൊടുക്കുന്നെങ്കിൽ ഉലകത്തിൽ ഒരു സ്ഥലത്തും നമ്മൾ പരാജയപ്പെടില്ല. അപ്പൻ്റെ മുമ്പിൽ നമ്മുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കണം. ഇത് 4-ാം മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ വലിയ പദ്ധതിയോടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാണ്. ഈ ശുശ്രൂഷകൾ ഇവിടെ നടക്കുമ്പോൾ കുടുംബങ്ങളുടെ അകത്തു, വ്യക്തിപരമായ ജീവിതത്തിലും തലമുറകളിലെല്ലാം യേശുവിൻ്റെ അത്ഭുത കരം ചലിക്കുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ഇന്നലകളിൽ ഇതിൻ്റെ അകത്ത് സ്വർഗം തുറന്നിറങ്ങി വന്ന് സൂപ്പർ നാച്ചുറൽ വിടുതലുകൾ നമ്മൾ കണ്ടതാണ്, ഡെലിവറൻസുകൾ കണ്ടതാണ്, രോഗശാന്തികൾ നമ്മൾ കണ്ടതാണ്, അസാധാരണമായ പ്രൊഫറ്റിക്കൽ തലങ്ങൾ നമ്മൾ ഈ ഹോളിൽ കണ്ടതാണ്. അതൊന്ന് പകലിൽ മാറിപ്പോയിട്ടില്ല. വിശ്വാസത്തോടെ ഓരോരുത്തർ ഉള്ളിൽ ലഭിച്ച ദൈവകൃപയിൽ നിന്നുകൊണ്ട്, ആത്മാഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഒരു തവണ കൂടി കരമുയർത്തി സ്വർഗസ്ഥ പിതാവേ. പുത്രന്റെ നാമത്തിൽ ഈ ചർച്ച ഒരുമിച്ച് കൃപാസനത്തിൽ അടുത്തു വരികയാണ്. ഉലകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തൊരു അഭിഷേകത്തോടെ, കീഴ്പ്പെടുത്താൻ പറ്റാത്തൊരു ദൈവശക്തിയോടെ, ഏത് സ്ഥലത്തും ദൈവ പരിജ്ഞാനത്തോടെ എഴുന്നേൽക്കുന്ന അസാധാരണമായ റവലേഷനോടെ ക്രിസ്തുവിന്റെ സഭ ഈ 4-ാം മാസത്തിൽ മൂവ് ചെയ്യുന്നതിനാൽ ഒരുമിച്ച് ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുകയാണ്.
ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദമേ ഇന്ന് ഇതിന്റെ അകത്ത് തുറക്കാൻ പോകുന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു. ആ വലിയ ദൈവ സാന്നിധ്യത്തിനായി ഒരുമിച്ച് ഞങ്ങൾ നന്ദി പറയുകയാണ്. സകല കുടുംബങ്ങളുടെ മേലും ഒരു പുതിയ ആത്മതലത്തെ ഞങ്ങൾ ഓപ്പൺ ആക്കുകയാണ് കർത്താവ്. ഇത് എങ്ങനെ ചെയ്തതിനാൽ നന്ദി. ശുശ്രൂഷകളെ ദൈവം ആദരിക്കണമേ. അഭിഷിക്ത ഗണത്തെ ദൈവം മാനിക്കണമേ. ദൂരത്തു ദൂരത്തുമായി പ്രാർത്ഥനയോടെ കടന്നു വന്ന് ഈ ഹോളിൽ കയറിയ സകലരെയും പുത്രന്റെ ആണിപ്പാടുള്ള കരങ്ങളെ സ്പർശിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിൽ ദൈവിക നടത്തിപ്പുകൾ ഉണ്ടാവണം. അപ്പ നിയോഗങ്ങൾ വെളിപ്പെട്ട് വരണം കർത്താവ്. ദൈവശബ്ദത്തെ ഇതിനകത്ത് തുറക്കാൻ ശുശ്രൂഷകന്മാരെ ദൈവം സഹായിക്കണപ്പ. ഒരാൾ പോലും ഇതിനകത്ത് മയങ്ങിപ്പോകാൻ അനുവദിക്കരുത്, ക്ഷീണിച്ചു പോകാൻ അനുവദിക്കരുതപ്പ. ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ ഓരോ ഇടങ്ങളിലും ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന ദേശം കാണട്ടെ അപ്പ. എല്ലാ ചർച്ചുകളും യേശുവിൻ നാമത്തിൽ ഇതിന്റെ വളരട്ടെ എന്ന് ഞങ്ങൾക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഓരോ വിശ്വാസികളും കൃപാവരങ്ങളുള്ളവരായി വെളിപ്പാടുള്ളവരായി യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. മശിഹായുടെ നാമത്തിൽ തന്നെ പിതാവ്. 132-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് വായിക്കുന്നത്. അല്പം കൂടി ഉത്സാഹത്തോടെ നിങ്ങൾ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കാൻ പറ്റുന്നവർ ബാക്കിലേക്ക് പോകാതെ അല്പം കൂടി മുമ്പോട്ട് കയറിയിരിക്കുക. 132-ാമത്തെ സങ്കീർത്തനം വാക്യം പ്രതി വാക്യമായിട്ട് നമ്മൾ വായിക്കുകയാണ്. എല്ലാവരും എടുക്കുക. ആത്മാർത്ഥതയോടും ഉത്സാഹത്തോടും കൂടെ ദൈവവചനത്തെ ശബ്ദമുയർത്തി വായിക്കുക. യഹോവ ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലവും യാക്കോബിൻ്റെ വല്ലഭന് ഒരു നിവാസവും കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കണ്ണുറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. നാം അവൻ്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവൻ്റെ പാദപീഠത്തിങ്കൽ നമസ്കരിക്കുക. നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ച് ഉല്ലസിക്കുകയും ചെയ്യട്ടെ. ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അതിലെ ആഹാരം ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കും, അതിലെ ദരിദ്രന്മാർ അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. ഒരുമിച്ച് വായിക്കാം. അവിടെ ഞാൻ ദാവീദിൽ ഒരു കൊമ്പ് മുളപ്പിക്കും, എൻ്റെ അഭിഷിക്തനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അവൻ്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും, ഒരു തലയിലോ കിരീടം ശോഭിക്കും. വചനത്തിനായി കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അവചനത്തിന്റെ ശക്തി എന്റെ മേൽ തുറക്കാൻ പോകുന്നതിനാൽ ശബ്ദമുയർത്തി ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസല്ലിരിക്കാം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും സ്നേഹവന്ദനം ചെയ്യുന്നു അഭിഷിക്ത ദാസന്മാർ. അപ്പോൾ തന്നെ ലൈവിലൂടെ ഈ മീറ്റിംഗിൽ നിരന്തരമായി ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ വേണം നിങ്ങൾ ദൈവസല്ലിരിക്കുവാൻ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന വിഷയങ്ങൾക്കൊക്കെ ദൈവം വലിയ മറുപടികൾ തരുന്ന മാസത്തിലാണ് നമ്മൾ കയറി നിൽക്കുന്നത്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു ഹല്ലേലൂയ പറയണം. ആമേൻ. വലിയ ദൈവപ്രവൃത്തിയിലേക്ക് നമ്മൾ കയറുകയാണ്. കർത്താവിൻ്റെ മേശയും നമ്മുടെ മുമ്പിലുണ്ട്. വലിയ ശുശ്രൂഷകൾ നമ്മുടെ മുമ്പിൽ കർത്താവ് ഒരുക്കി തന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അസാധാരണമായ മാറ്റങ്ങൾ നമുക്കുണ്ടാകണം. ആമേൻ. വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. നമുക്കറിയാം ഈ
മാസം 27-ാം തീയതി നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. വേഗത്തിൽ തന്നെ ആ മീറ്റിങ്ങിൽ അസാധാരണമായ മാറ്റങ്ങൾ സംഭവിക്കും. ഒരു ഡേറ്റ് കിട്ടിയതുകൊണ്ടായിരിക്കും പ്രോഫറ്റ് നടത്തിയെന്നുള്ളതല്ല, അതിനപ്പുറത്ത് ഈ മാസത്തിൽ എന്തോ ഒരു വലിയ പ്രത്യേകത നമ്മുടെ മേൽ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തിപ്പിടിച്ച് രാമയം പറഞ്ഞാട്ടെ. നമുക്ക് ഈ പഞ്ച ഇന്ദ്രിയങ്ങളെ തന്നിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. അവിടെ ഒരാൾ വേദിയിൽ കയറിയാൽ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. നിങ്ങളുടെ കണ്ണുകൾ കഴുകൻ കണ്ടുപോലെ ഇരിക്കണം. ശ്രദ്ധ വച്ച് കേട്ട് ദൈവത്തെ സ്തുതിക്കണം. ബുധനാഴ്ച തോറും നടക്കുന്ന ഡെലിവറൻസ് മീറ്റിങ്ങുണ്ട്, 6 മണി തൊട്ട് 8 മണി വരെ. ഓൺലൈനിലൂടെ കാണുന്നവരൊക്കെ ഇവിടെ കടന്നു വന്നാൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇതിൻ്റെ അകത്തിരിക്കുന്ന ശുശ്രൂഷകന്മാരെല്ലാം കൃപാവരത്താൽ പ്രയോജനപ്പെടുന്നവരാണ്. അവരിലൂടെ നിങ്ങൾ വിടുവിക്കപ്പെടും. കഴിഞ്ഞ നാളിലും ഈ മീറ്റിങ്ങിൽ വന്നവരൊക്കെ പലരും വിടുവിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതിനാൽ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രഭാത സമയത്തൊക്കെ നടത്തുന്ന പ്രാർത്ഥന അതിപ്പോൾ ഒന്നും കൂടി ആത്മാവിൻ്റെ അഗ്നി പോലെ ആയി എന്ന് പറഞ്ഞ പോലെ പ്രോഫറ്റും കൂടി കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ തീ കത്താൻ തുടങ്ങി. ആ ഒരു ഭാഗത്ത് ദൈവദാസന്മാർ അത് തീ പിടിപ്പിച്ചു. അടുത്തത് അതിശക്തമായൊരു ദൈവപ്രവൃത്തി നടക്കുന്നു. നിങ്ങൾ അതിലേക്ക് കയറുക. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സന്തോഷമുള്ളവർ ആ കരമടിച്ച് കർത്താവിനൊന്ന് സ്തുതിച്ച് ഭായിമാരെ കൊണ്ടു നിർത്തിയെന്ന് ഇത് നല്ല കയ്യടി കിട്ടിയാണ്. വായ തുറന്ന് അന്യഭാഷയോടെ കരമടി ദൈവത്തെ സ്തുതിക്കണം. 100, 200, 250 രൂപ കൊടുത്ത അവർ ശരിക്കും കയ്യടിക്കും. ഇത് അവരുടെ കയ്യടിയല്ല, രക്ഷിക്കപ്പെട്ടവരുടെ കയ്യടിയാണ്. അവൻ പറഞ്ഞേ, നിന്റെ കൈ ചലിച്ചാൽ ആത്മതലങ്ങൾ ചലിക്കണം. അത് പോരാ, ശക്തിയോടെ ദൈവത്തിന് ഹാലലിയ പറഞ്ഞാട്ടെ. കയ്യടിക്കുന്നതിനൊക്കെ വലിയ മർമ്മമുണ്ട്. ആമേൻ. നീ കയ്യടിക്കുമ്പോൾ പിശാചിക്കൽ കീഴ്പ്പെടുകയാണ്. നല്ലൊരു ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. വേഗത്തിൽ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമെങ്കിലും ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് തന്ന ഒരു ചിന്ത അതിൻ്റെ അകത്ത് 6-ാമത്തെ വാക്ക് ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കാമോ? സങ്കീർത്തനത്തിലെ എഫ്രാത്തിൽ വച്ച് ഞാൻ അതിനെ കേട്ടു, വനപ്രദേശത്ത് ഞാൻ കണ്ടെത്തി. സൻസ് വർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ കാണുമെന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടു. അപ്പൊ എനിക്ക് തോന്നി കാണുന്ന ദിവസം തന്നെയായിരിക്കും. ആമേൻ. സർവശക്തനായ ദൈവം സഭയോട് പറയുകയാ, നീ എഫ്രാത്തിൽ വച്ച് ചെവി കൊണ്ട് കേട്ടത് നീ വനപ്രദേശത്ത് എന്ന് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്. 2024 വിശ്വസിക്കാമെങ്കിൽ തിരുവചനം സ്വീകരിച്ചോ. ഇവിടത്തെ പ്രവാചകന്മാരിലൂടെ നീ കേട്ട പ്രവചനങ്ങൾ ആത്മാവ് നിന്റെ കണ്ണിൽ കാണിക്കാൻ പോകയാണ്. അത് ശരീരങ്ങളെ വിട്ടുകൊടുക്കണം. ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളണം. ആമേൻ പറയാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളണം. ഈ ചർച്ചിന്റെ മീതെ കാണുന്ന ഒരു ആത്മാതലം, അത് പോരാ. വായ തുറക്കണം, ശബ്ദം ഉയർത്തണം. ഹല്ലേലൂയ. ശബ്ദത്തിന്മേലൊരു അധികാരമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവമക്കളുടെ ശബ്ദത്തിൽ മാത്രമേ അധികാരമുള്ളൂ. നീ വായ തുറക്കുമ്പോൾ നിന്റെ അകത്തുള്ള പവർ വ്യാപരിക്കും. അങ്ങനെയെങ്കിൽ വിശ്വസിക്കാമോ? ആമേൻ. കരമുയർത്തി പിടിച്ചോണ്ടെന്ന് പ്രഖ്യാപിക്കാമോ? 2024 4-ാം മാസത്തില് ഞങ്ങൾ ചില മറുപടികൾ കാണാൻ പോകയാ. എന്റെ ഉള്ളിൽ പരിശുദ്ധൻ പറയുന്നു, നിന്റെ ശരീരത്തിന് വരുന്ന മാറ്റം, ആരോഗ്യത്തിന്റെ മേൽ വരുന്ന മാറ്റം സഭ കാണാൻ പോകയാ, കാണാൻ പോകയാ. ശാപ ക്രൈസ്റ്റ് ഗ്ലോബൽ മിനിസ്ട്രിയുടെ അമരക്കാരനായ പ്രോഫറ്റ് ഈ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ
പരിശുദ്ധാത്മാവ് കാണിച്ചത് പല കളറിലുള്ള മത്സ്യങ്ങളെ പിടിച്ചെടുക്കുന്നു, പല ഭാഷക്കാരിലേക്ക് ദൈവാത്മാവ് തുറന്നു വിടുകയാ. നിങ്ങൾ കൈയടിച്ചില്ലെങ്കിലും ആ ഫ്ലാറ്റിൽ ഇരുന്നു കൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു അഭിഷിക്തനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാ. സ്വർഗം ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടി ആഴത്തിൽ പ്രവചിക്കുകയാണ്. എല്ലാ വിത്തിലും ചെറുതായ കടുകുമണി ഒരു വൃക്ഷമായി വളർന്നതുപോലെ ഈ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പ്രവചിക്കുകയാണ്, ഇത് ദേശത്ത് മറ്റ് ഒന്നും വളരുന്നതിനേക്കാൾ മുകളിൽ ഈ ചർച്ച് വളരുമെന്ന് വിശ്വസിക്കുന്നവർ ആകാശത്തിലെ പക്ഷികൾ വന്ന് അതിൻ്റെ അകത്ത് പാട്ടുപാടാൻ പോകുകയാണ്. കാട്ടുമൃഗങ്ങൾ നിഴലിൽ വന്ന് പാർക്കും. നടത്തിരിക്കുന്നോട് പറയാമോ, ഞങ്ങളത് മറുപടി കാണുന്ന ദിവസമാണ്. ഇച്ചിരി കൂടി ഒന്ന് ഉണർന്ന് പറഞ്ഞാടി ഒരാൾ ഈ സ്തോത്രം പറയുമെന്ന് സ്തോത്രം പറഞ്ഞ് തണുത്ത സ്തോത്രം അത് വേണ്ട. ഒരു കൈ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഈ നരേന്ദ്രമോദിയൊക്കെ കൈ പിടിക്കുന്നതാണ്, അതാ അതിൻ്റെ ഒറിജിൻ അല്ലേ. കൈ പിടിക്കുമ്പോൾ അറിയാം അതൊരു തണുത്ത ആത്മീകനാ. എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തുള്ളണം, കൈ പിടിച്ചാൽ അടുത്തിരിക്കുന്നത് തുള്ളണം. ഒരാമ്യം പറഞ്ഞാട്ടെ, നമ്മൾ ചില മറുപടികൾ കാണാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഈ ജനത്തിന്റെ മീതെ ഒരു ദൂത് കൈമാറുകയാണ്. നിന്റെ ശുശ്രൂഷയിൽ വരുന്ന മാറ്റം നീ കാണാൻ പോകയാ. ഞാന് രാത്രി പ്രാർത്ഥിക്കും. ഈ പോൾ ബ്രദർ ഒന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടു, അദ്ദേഹത്തിന്റെ ഉള്ളിലൂടെ കർത്താവ് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എഴുന്നേറ്റോ, ബുദ്ധിമുട്ടുന്നു, ഉറങ്ങു പറഞ്ഞല്ലേ. ഒരു വലിയ കാര്യം നിങ്ങളെ കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു മൈക്ക് ഏൽപ്പിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ. നിങ്ങളെന്തോ വിലപ്പെട്ട ഒരു കാര്യം നിങ്ങളിലൂടെ പുറത്തു വരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ ഒരു ടൈം നാലാം മാസത്തിൽ ആത്മാവ് ഓപ്പൺ ആക്കി തരാൻ പോവുകയാണ്. അത് പ്രസംഗമാണോ പ്രവചനമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ കരങ്ങളിൽ ഒരു ജനത്തിന് കൈമാറാനുള്ള ഒരു മെസ്സേജിനെ യേശുവിന്റെ നാമത്തിൽ വായ തുറന്നോണ്ട്, വായ തുറന്നോണ്ട്. ഒരു വിലപ്പെട്ട മെസ്സേജ് ഈ നാലാം മാസത്തിൽ നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇനി ആ കൂട്ടത്തിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിയായിട്ടല്ല, നിങ്ങളിൽ ജീവനുള്ള ദൈവത്തിന്റെ ഒരു മെസ്സേജിനെ ദൈവം ഓപ്പൺ ആക്കി തരാൻ പോവുകയാണ്. ഒന്ന് ആത്മാവിൽ അതിനെ സ്വീകരിച്ചു. എന്തോ ഈ മാസം അങ്ങനെ ചിലത് നിങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. കേട്ടത് നമ്മളെ കണ്ണുകൊണ്ട് കാണും അല്ലേ. പ്രോഫറ്റ് ഇവിടെ പ്രവചിച്ച പ്രവചനങ്ങൾ എത്രയോ നമ്മുടെ മേൽ ഇപ്പോൾ കാണാൻ പോവും. മക്കളുടെ ഭാവിയെ കുറിച്ച് അത് കാണുമെന്നൊന്ന് പറയാമോ? ശുശ്രൂഷകന്മാരും ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ ശുശ്രൂഷയിൽ വരുന്ന മാറ്റം എല്ലാവരും കാണാൻ പോവുകയാണ്. ഈ ഞായറാഴ്ച രാവിലെ ആമൻ അസാധാരണ ഒരു മെസ്സേജ് ഞാൻ നിൽക്കുന്നിടത്ത് വെളിപ്പെട്ടു. അവിടെ അതിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, ഈ തവണ വടക്കേന്ത്യയിലെ മീറ്റിങ്ങിൽ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച, 8 വയസ്സുള്ള ഒരു പെൺകുട്ടി 3 മണിക്കൂർ വർഷിപ്പ് ചെയ്യും, പരീക്ഷ നടക്കുക, പക്ഷേ ചർച്ചിലെ മീറ്റിങ്ങിൽ ആക്റ്റീവായിരുന്നു. വടക്കേന്ത്യ പോയി അങ്ങനെയുള്ള ചില ബോധ്യങ്ങളെ കിട്ടും. ആ കൊച്ചു പറയുകയാണ്, ഒരു ബുക്കുമായിട്ട് ഓടി വന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വർഷിപ്പ് ചെയ്യുമ്പോൾ പരീക്ഷയ മുഴുവൻ ക്വസ്റ്റ്യനും പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. ഞാൻ ആദ്യം അത് വിശ്വസിക്കാൻ അല്പം പാട്. മുഴുവൻ ക്വസ്റ്റ്യനും കാണിച്ചു കൊടുത്തു, മറന്നു പോകാതെ എഴുതി വച്ച് പഠിച്ചു. അത് തന്നെ വന്നു. എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒരു ആത്മതല ഉണ്ടെന്നെങ്കിൽ ഒരു 8-ാം ക്ലാസ്സുകാരിയെ കൊണ്ട് വെളിപ്പെടുത്തി തന്നു.
നമ്മുടെ കൊച്ചുങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴേ മറന്നുപോകുന്ന പറയുന്നേ. എന്നാൽ സമയഭേദമന്യേ യേശുവിന്റെ നാമത്തെ ഉയർത്താൻ, പാട്ടുപാടാൻ, അന്യഭാഷ പറയാൻ സഭ റെഡിയാ. അല്ലേ, കർത്താവ് സഹായിക്കുന്ന വിധമേ. ആ സഭയ്ക്കകത്ത് ഒത്തിരി ആൾക്കാരുണ്ട്, വേറെ ആർക്കും കാണിച്ചു കൊടുത്തില്ല. ഭയങ്കര വർഷിപ്പ് ചെയ്യുന്ന ഒരു കൊച്ചു. നമ്മളതിന് തയ്യാറാകണം, കർത്താവ് നമ്മളെ സഹായിക്കും. ഞാൻ കർത്തമേശയിലേക്ക് വരും മുമ്പ് പെട്ടകത്തെ കുറിച്ചാണ് താൻ കേട്ടത്. ദാവീദിന്റെ സ്വന്തം നഗരത്തിൽ സ്വന്തം വീട്ടിൽ വച്ച സഹോദരന്മാർ പറഞ്ഞു, ഒരു അസാധാരണ പെട്ടകമുണ്ട്, ഈ പെട്ടകം വീട്ടിൽ കയറിയാൽ അനുഗ്രഹിക്കപ്പെടും, ഈ പെട്ടകം പ്രതിസന്ധിയുടെ മുമ്പിൽ ചെന്നാൽ പ്രതിസന്ധികളെ കോടി മാറും. പഴയ നിയമത്തിൽ പെട്ടകം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനോട് ചോദിക്കണം, അവർക്ക് സ്വർഗമെന്ന കാഴ്ചപ്പാട് കുറവാ. അവർ പറയും, ഈ പെട്ടിക്കകത്ത മുഴു സ്വർഗവും. ഒരു പെട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ദൈവമക്കൾ ചലിക്കില്ല. പക്ഷെ പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ചോദിച്ചാൽ പറയൂ, പെട്ടകം കണ്ടാൽ അവരുടെ കാല് ചലിക്കാൻ തുടങ്ങും, അവരുടെ കൈ ചലിക്കാൻ തുടങ്ങും. ചേട്ടന്മാരൊക്കെ പറഞ്ഞു, നീ പെട്ടകൊന്നും കാണാൻ വരണ്ട. അപ്പനും അമ്മയും ചേട്ടന്മാരും കൂടി ഒക്കെ അങ്ങ് വിലക്കി, നിന്നെ അനുവദിക്കത്തില്ല ആലയത്തിൽ വരാൻ. ഒരു വിലക്ക്, ഒരാമയൻ പറഞ്ഞു, സഭാ വിലക്കിനെ പൊട്ടിക്കണം. സഭാ വിലക്കിനെ പൊട്ടിക്കും, സമ്മതിക്കത്തില്ല. മതം വിലക്കിയതാ, പൗരോഹിത്യം വിലക്കിയതാ. ചേട്ടന്മാരും വീട്ടുകാരൊക്കെ കൂടി വിലക്കിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ മുട്ടുമടക്കാൻ പോവുക. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മൂന്ന് നേരം മുട്ടുമടക്കി സ്തോത്രം ചെയ്യുമ്പോൾ, കരയുമ്പോൾ ഈ കരച്ചിലിന്റെ ശബ്ദം അങ്ങ് സ്വർഗത്തിലെത്തി. ആമേൻ. അതേ കരച്ചിൽ പൊങ്ങുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു പ്രവാചകൻ നിന്ന് കരയുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിലും പകലിൽ ഈ കോളിന്റെ അകത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഭിഷേക തൈലം. ഇതിനകത്തിരിക്കുന്ന എല്ലാ സഹോദരന്മാരും കൈയടിച്ച് ആരാധിക്കാൻ പഠിക്കണം. ഇതിനകത്തിരിക്കുന്ന എല്ലാ സഹോദരന്മാരും കാരമടിച്ച് ആരാധിക്കാൻ പഠിക്കണം. ഒരസുഖം വരത്തില്ല, ഒരു മരുന്നും കഴിക്കേണ്ടി വരത്തില്ല. കർത്തൃമേശ എടുക്കാൻ ശ്രദ്ധിച്ച് തിരുമേശ ആരാധിക്കാതെ വെറുതെ ഇരിക്കുന്നവന് കഴിക്കാനുള്ളതല്ല. ഇത് ഏത് ശരീരത്തിലാ ചെല്ലേണ്ടത്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നിടത്തേക്ക്. തിരുമേശ ഈ അന്യഭാഷയിൽ സ്തുതിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും വിലക്കിയപ്പോ ഭക്തൻ പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കും. കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു കരച്ചിൽ ശൗമേല് കരയുന്നു. ശൗമേലിന് നല്ല കരച്ചിലാ. ആ സമയത്ത് സ്വർഗം പറഞ്ഞു, നീ ചെല്ല, ഒരു വ്യക്തിയുടെ മേൽ അഭിഷേക വീഴണം എന്ന് പറഞ്ഞാൽ. വിലക്ക് പൊട്ടുന്നത് എങ്ങനെയാ? കൈയടിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് പകൽ ഒരു അഭിഷേകം ഇതിനകത്ത് ചലിച്ചാൽ നിന്നെ വശങ്ങൾ കൊണ്ട് വിലക്കിയപ്പോ പൊട്ടടെ 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 പവർ. ആ സാന്നിധ്യം മടങ്ങി വരികയാ. നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം. ഇന്ന് പകലിൽ വിശ്വസിക്കാമോ? കുടുംബങ്ങളായി പിശാച് വിലക്കി വച്ചാൽ നിങ്ങൾ ഭയപ്പെടണ്ട. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ നീ ഇരിക്കുന്നിടത്തേക്ക് വന്ന, നീ ഇരുന്ന പ്ലേസ് എവിടെയാ, അവിടെ ഒരു തൈലക്കൊമ്പ് വരാ പോകയാ. ദൈവം ചിലരെ ഉണർത്താ പോകയാ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുക, ഒത്തിരി ഒത്തിരി ഞാനിങ്ങനെ കാണുന്ന ഈ പുൽപ്പറ്റുകൾ പൊളിഞ്ഞു പോവുക. നിങ്ങൾ നിൽക്കുന്ന ആ ദേശത്ത് ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകളെ മറിച്ചു കളഞ്ഞൊരു വ്യാപാരത്തെ നിങ്ങൾ പുരക്കിയോ എന്ന് ആത്മാവിനെ കാണിക്കുക.
പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ പുൽപ്പറ്റികളെ പൊളിച്ചു കളയുമ്പോൾ ആ പട്ടണത്തിൽ നിന്ന് കിലോമീറ്റർ അപ്പുറത്തേക്ക് വ്യാപരിക്കുന്ന അഗ്നിയുമായി ഒരടിസ്ഥാന പട്ടണത്തില്. ഇന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലമല്ല, ഇന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലമല്ല, ഈ പുൽപ്പറ്റ പണിതുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിന്റെ ദൂതന്മാർ ആ പട്ടണത്തിൽ പ്രാവികൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പ്രവചിക്കുകയാ, നിനക്ക് വേണ്ടി ഒരു പുൽപ്പറ്റ അവിടെ പണിയുകയാ. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് മിനിസ്ട്രികൾ ആ പട്ടണത്തിൽ നിന്ന് ദൈവം പറയുന്നു, ഒത്തിരി ദൈവദാസന്മാരുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനം അന്ധകാര ശക്തികളെ ഇളക്കിക്കളഞ്ഞൊരു പട്ടണത്തിലാ സ്വർഗം നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കാണുകയാണ്, ഈ പുൽപ്പറ്റ് പൊളിയത്തില്ല, ഈ ശുശ്രൂഷ വീഴത്തില്ല, വീഴത്തില്ല. ആ പട്ടണത്തിൽ ഒരു പണി ദൈവത്താൽ ആ വിലക്കിനെ പൊട്ടിക്കുകയോ. ആ പട്ടണമായ വായ തുറക്ക്, വായ തുറക്ക്, ശബ്ദമുയർത്തി യേശുവേ. ആരും ചർച്ചിനകത്ത് തലയാട്ടിക്കൊണ്ടിരിക്കരുത്, കൈ അടിച്ച് ദൈവഭയസ്തുതികളോ. ആശ്ചര്യമായ നാമം, അധികാരമുൾ നാമമേ. ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ അകത്ത് ഭാരപ്പെടുന്നവരാണോ, പ്രാർത്ഥിക്കാൻ റെഡിയാവുക. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ദൈവദാസൻ നിന്റെ മുമ്പിൽ കൂടെ ദൈവത്തലയക്കപ്പെടും. ആ ദൈവദാസൻ നിന്റെ മേൽ അഭിഷേക തൈലം ഒഴിക്കും. വിശ്വസിക്കേ, ഈശായിയുടെ ഭവനത്തിൽ എട്ടാമത്തെ ഒരു ചെറുപ്പക്കാരനെ വിലക്കാം, പക്ഷെ രാജാവിനെ വിലക്കാൻ പറ്റില്ല. ഇന്ന് പകലിൽ സഭയുടെ മീതെ നിന്റെ മേലൊരു അധികാരം വീഴുകയാണ്. നീ ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു രാജത്വത്തിന്റെ അഭിഷേകം. റിസീവ് ദ പവർ. വിലക്കുകൾ പോട്ടെ, സഭയുടെ മീത് വ്യക്തികളുടെ മീത് വീണ വിലക്കുകൾ അഭിഷേകത്താൽ പൊളിയുടെ. സത്യത്തില് പ്രശ്നം വരുമ്പോ നിരാശപ്പെടരുത്, ഒറ്റ ദർശനത്തിലൂടെ ദൈവത സെറ്റ് ചെയ്ത് തരും എന്ന് കരം ഉയർത്തി രാമയും പറഞ്ഞു. നമ്മൾ വഴികളടയുമ്പോൾ കരയോ നിരാശപ്പെടും ചെയ്യുക, സത്യത്തിൽ അതല്ല മാർഗം. പരിശുദ്ധാത്മാവിന് അന്ന് രാത്രി ഒരു ദർശനം തന്നെ കാണിക്കാനുണ്ട്, ഇതാ യഥാർത്ഥ വഴി എന്ന് പറയാനുണ്ട്. മനസ്സ് പതരരുത്, ദൈവവസ്ഥ വിട്ട് ഓടിപ്പോകരുത്. ഇവിടെ മറുപടി ഇല്ലെന്ന് മാത്രം പറയരുത്. മറ്റൊരു ചർച്ചിലും കിട്ടാത്തൊരു ഭാഗ്യമാ. ശക്തന്മാരായ അഭിഷിക്തന്മാരെ ദൈവം ഇനിയും കൊണ്ടുവരണം, ഇനിയും കൊണ്ടുവരണം. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ 12-ൽ അധികം ദൈവദാസന്മാരെയാ ഈ ദൈവസഭയുമായി കർത്താവ് കണക്ട് ചെയ്യാൻ പോകുന്നത്. 12-ൽ അധികം ദൈവദാസന്മാർ ശക്തന്മാരെ ദൈവം അയക്കുന്നത് ഈ സഭയുടെ വിശ്വാസിക്ക് വേണ്ടിയാണ്. അതിനെ നമ്മള് ആര് ശുശ്രൂഷിക്കുമെന്നുള്ളതല്ല, വചനം വരുമ്പോ ദൈവത്തിന്റെയാ. അത് നിന്നോടാന്ന് തോന്നിയ നീ ചാടി വീണോളണം. അങ്ങനെ തയ്യാറുള്ളവർക്ക് മാത്രമേ വിടുതൽ പ്രാപിക്കാൻ പറ്റൂ. മനുഷ്യനെ ആശ്രയിച്ചോണ്ടിരിക്കരുത്, വചനം വരുമ്പോൾ പാടി പിടിക്കണം. വിലക്കുകളെ പൊട്ടിക്കുന്ന പകലാണ്, 4-ാം മാസം നിന്റെ സാക്ഷ്യത്തിന്റെ ദിവസമായിരിക്കും. പ്രവാചകന്മാർ പ്രവചിച്ചത് കാണാൻ പോകയാ, കാണാൻ പോകയാ. രക്ഷിക്കപ്പെട്ടവരാണോ നിങ്ങൾ, സ്നാനപ്പെട്ടവരാണോ? എന്നാലും എഴുന്നേറ്റ് നിന്നാട്ടെ. ഒറ്റ കാര്യം ഞാൻ പറയാം, യേശു കർത്താവ് അപ്പവും വീഞ്ഞും ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇന്ന് ക്രൈസ്തവ സഭകളിൽ ചിലയിടത്ത് അപ്പം മാത്രമുള്ളൂ, വീഞ്ഞില്ല. വിശുദ്ധിയോടും വേർപാടോടും
സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവർക്ക് മാത്രമേ ഇതെടുക്കാൻ പറ്റൂ. ഒരാമയം പറഞ്ഞേ. അങ്ങനെയുള്ളവർക്കുള്ളതാ തിരുമേശ. പൗലോസ് എഴുതി വച്ചിരിക്കുക, വിഗ്രഹങ്ങളുടെ നടുവിൽ വച്ച് ഈ ശുശ്രൂഷ ചെയ്യരുത്. ഇന്ന് പല സ്ഥലങ്ങളിലും വിഗ്രഹാരാധനയുടെ നടുവിലാണ് ഇത് മുറിക്കുന്നത്. ഇവിടെ യേശുവിൻ്റെ ഫോട്ടോ ഉണ്ടോ നോക്കിക്കേ? ഇല്ല. മറിയയുടെ ഫോട്ടോ ഉണ്ടോ നോക്കിക്കേ? ഇല്ല. സ്ലീഹമാരുടെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഇതാർക്കാ എടുക്കാവുന്നേ? വേർപെട്ട് ആരാധിക്കുന്ന ദൈവമക്കൾക്കുള്ളതാ ഈ തിരുമേശ. അതിന് യോഗ്യരായി ഇത്രയും പേര് എഴുന്നേറ്റ് നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും വിശുദ്ധിയോടെ നിൽക്കുന്നവർക്ക് ഇതിലേക്ക് കൈനീട്ടാൻ പറ്റൂ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പരസ്യ ജീവിതം എല്ലാവർക്കും അറിയാം. രഹസ്യ ജീവിതത്തിൻ്റെ അകത്തും ഒരു വിശ്വസ്തത പാലിക്കുന്നവരുടെ അകത്തുണ്ടെങ്കിൽ അവരൊന്ന് കരമുയർത്തി പിടിച്ച് ഇത് നിന്റെ മേൽ ജീവൻ വരും, ഇത് 100% ഗ്യാരണ്ടിയാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കലും വ്യാജം പറയില്ല. യേശുവിന്റെ വാക്ക് കേട്ടോ, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അങ്ങനെങ്കിൽ ഇത് അകത്ത് ചെല്ലുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. സ്വർഗസ്ഥ പിതാവേ, തിരുമേശയുടെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഈ ജനത്തിന്റെ മീതെ ഇതിന്റെ ബെനിഫിറ്റുകൾ വെളിപ്പെട്ടു വരണം. ക്രൂശിൽ കർത്താവ് ചെയ്തതിന്റെ വിടുതലുകൾ ഈ ജനത്തിന്റെ മേൽ അനുഭവിക്കണം. ഒരു മാരക രോഗങ്ങളും അവരെ തൊടാൻ അനുവദിക്കരുത്. ഈ പുതിയ മാസത്തിൽ സ്വർഗീയ ആരോഗ്യത്തോടെ അവർ എഴുന്നേറ്റ് വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രാർത്ഥന കേൾക്കും മശിഹായുടെ നാമത്തിൽ തന്നെ പിതാവ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്തെന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. സ്തോത്രം, സ്തോത്രം. ഇത് നുറുക്കി നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ എന്ന് പറഞ്ഞു. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അവിടുന്ന് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയനിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നമ്മുടെ ആത്മാവിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ തകർക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തെയും ചൊരിയപ്പെട്ട യേശുവിൻ്റെ രക്തത്തെയും പാനം ചെയ്തു കൊള്ളുക, പങ്കിട്ടു കൊള്ളുക. സ്നേഹത്തെ എത്ര തള്ളിഞ്ഞ ഈ മഹാ
ഭക്തേ എൻ ദൈവമേ ഓർക്കേ ആത്മാവേ ഭാവത്തിൻ കാഴ്ച നീ കാണുക ആത്മാവേ ഭാവത്തിൻ കാഴ്ച നീ കാണുക ദൈവത്തിൻ പുത്രനീ ശാപത്തിൽ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ഒരു ശരീരത്തിൻ്റെ അകത്തേക്ക് അത് ചെല്ലുമ്പോൾ അത് വലിയ ദൈവപ്രവൃത്തിയായി മാറും. എല്ലാവരും സ്തോത്രം 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 എന്ന് പറഞ്ഞത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. സഹോദരന്മാരും സഹോദരന്മാർ തമ്മിലും സഹോദരിമാരും സഹോദരിമാർ തമ്മിലും സ്നേഹചുംബനം കൊടുത്ത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. വലിയ ദൂതുകൾ അതിനകത്ത് കൈമാറിക്കൊണ്ടിരിക്കുന്നത് എത്ര പേര് വിശ്വസിക്കുന്നു? ചിലത് കയ്യിലെടുത്തോണ്ട് പോകാനിടയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് പകൽ ചിലരുടെ കൈക്കകത്ത് അത് വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ ഒരുമിച്ച് ചേർന്ന ഇരിപ്പടങ്ങളെ വിട്ടൊന്ന് എഴുന്ന ചാടി എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നവർ വെറും കൈയോടെ തിരിച്ചു പോകത്തില്ല, ചിലത് എടുത്തോണ്ട് പോകും. ഹല്ലേലൂയ ഹല്ലേലൂയ 12 ശിഷ്യന്മാര് എവിടുന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്നപ്പം 12 കൊട്ട അവരെടുത്ത് തലയിൽ വെച്ചു. ഹല്ലേലൂയ എങ്ങനെയാ എപ്പോഴാന്ന് അറിയാതെ ഒത്തിരി പ്രയാസത്തോടെ ഇതിനകത്ത് വന്നവര് നിറവ് തലയിൽ ഏറ്റിക്കൊണ്ട് പോകാൻ പോവാ. വിശ്വസിക്കുന്നവർ ആ കരം വന്ന് ശക്തിയോട് അടിച്ചാട്ട. ചോദ്യവും ടെൻഷനും തലയിലേറ്റവര് നിറവ് തലയ്ക്കകത്ത് കയറാൻ പോവാ. നിറവ് സാക്ഷ്യത്തിന്റെ നിറവ് ഇതിനകത്ത് സംഭവിക്കാൻ പോകയാ. അകരങ്ങളെ ശക്തിയോടെ 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 അകരങ്ങളെ അടിച്ച് ശക്തിയോടെ നിറയണം. എനിക്കൊന്ന് നിറയണം, എനിക്കൊന്ന് നിറയണം. ഇന്ന് പകൽ എന്റെ 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 അകത്തെ ദാഹത്തെ എന്റെ അകത്തെ വിശപ്പിനെ ഇന്ന് പകൽ നിറവാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത്. Yeah.
വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകരെ, ആമേറ്റു പറയാം യേശുവിനെ കർത്താദി കർത്താവിനെ, വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകരെ, അധികാരമുള്ളവരെ വണങ്ങിട ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ ആരാധിക്ക യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവരെ വണങ്ങിട ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ ആരാധിക്ക ആരാധിക്ക യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ ആരാധിക്ക യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നത വിശ്വസിച്ചതേ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകരെ, എച്ചു പറയാം എച്ചു പറയാം യേശുവിനെ കർത്താദി കർത്താവിനെ, വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകരെ, ഹല്ലേലൂയ എച്ചു പറയാം യേശുവിനെ കർത്താദി കർത്താവി, ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ ഓ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരാധിക്ക യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്ന ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നത യേശുവേ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നത ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ, വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീ, ശക്തിയോടെ പറഞ്ഞത് യേശുവേ വന്നു വാ, ഞാനല്ല നീയല്ലോ രാജാവേ, വാഴണം ഇനി ഞാനല്ല എനി യേശുവത്രേ, ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല നീയല്ലോ രാജാവേ, വന്നു വാധികാരം ഇതിനകത്ത് യേശുവേ യേശുവേ, വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ, വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ, വന്നു നീ വാഴുന്ന സമയമാണ് യെസ് യെസ് രാജാവേ, വന്നു വാഴേശുവേ യേശുവേ, ഇന്ന് പകൽ ഒരു വാഴ്ച നിന്റെ മുമ്പിൽ, നിന്റെ മുമ്പിൽ ശത്രു വാണിരുന്ന സമയത്തെ നീ തിരിച്ചു പിടിക്കുകയാഴ്ചകളെ ഇന്ന് പകൽ തകർക്കുകയ, ആ വീടിനകത്തു നിന്ന് വാണുകൊണ്ടിരുന്ന ചില ശക്തികളെ ഇന്ന് പകൽ ജയത്തിന്റെ വാഴ്ച നിന്റെ വീടിനകത്ത് ദൂതന്മാർ ഇറങ്ങി നടത്തുകയ, കവരത്തവല ശവല തിമിരി കവരാരകര ജഗരേരികര ജഗരാജകര
രക്ഷകരാധകരാധകരാധകരാധകർ ഒരു പുഷ്ടിയുള്ള തലം നിന്റെ മുമ്പിൽ തുറക്കുകയാണെ നിഴലിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. Yes, yes, hallelujah, shere tere re, dabara chara tere ke, ligara tora chere te, yes, yes, yeah, Yeshue, vandu vaalaname, ini naanallai, niyalo, rajave, vandu vaalaname, ini naanallai, yenil niyatre, Yeshue, vandu vaalaname, chera vaishagal diraga thaligaya, yes, yes, rajave, നീ വാഴണ്ട സീറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാ, നീ വാഴണ്ട സീറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാ, നീ വാഴണ്ടിടത്ത് മറ്റു ചിലതിന്റെ വാഴ്ചകൾ ഇന്ന് മകൾ പബ്ലിക്കിനെ തകർക്കുകയാ. യെസ് 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 ലിബരത്തവല ചകര തിമിരി കവല ചകര തകര ഇടകാരവല തിമിരാധകദാധകദാ തിമിരാധകദാ അന്യായ വാഴ്ചകൾ ജയം വാഴാൻ പോകുകയാ, നിരാശ വാണടത്ത് സന്തോഷം വാഴാൻ പോകുകയാ, ഇല്ലായ്മ വാണടത്ത് നിറവ് വാഴുകയാ. ചിലരിതിനകത്ത് സ്വീകരിക്കുന്നുണ്ട്, ചിലരുടെ മുകളിലൂടെ ആ ദൂത് പറന്നു പോകുകയാ. യെസ് 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 യേശു യേശു ചില കണ്ണിന്റെ കാഴ്ചകളെ ഇതിനകത്ത് തൊടുകയ, ഞരമ്പുകളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഇതിനകത്ത് വ്യാപരിക്കുക, സൗഖ്യം ഇതിനകത്ത് വ്യാപരിക്കുക. ഇതിനകത്ത് അസാധാരണ അന്തരീക്ഷം തുറക്കുക, ഒരടുത്ത തിരിവ് നിന്റെമേൽ സംഭവിക്കുകയാ. പതിനെട്ടിൽ 2018 നഷ്ടപ്പെട്ടു പോയതിനെ 24 തുറക്കുകയാണ്. പാമ്പുകൾ ചാകുകയാ, നിന്റെ വീടിനകത്ത് പാമ്പുകൾ ചാകുകയാ. വിശ്വസിക്കുന്നവരുടെ ആധരങ്ങൾ ഇതിനകത്ത് ചലിച്ചു തുടങ്ങിയാട്ട്, കീബോർഡിന്റെ സൗണ്ടിലല്ല. അമേൻ. ഇന്ന് പകൽ നിന്റെ ആധരത്തിനകത്ത് ഒരു വാഴ്ച തിരിച്ചു പിടിക്കുന്ന ശബ്ദമുണ്ട്. ചില വീടിനകത്ത് അടുത്തൊരു വാഴ്ചക്ക് നീ തയ്യാറായിക്കോ. ഇന്ന് പകൽ നീ ആ വീടിന്റെ പടിക്കകത്ത് സ്റ്റെപ്പ് വെക്കുന്നത്
ചില ദുഷ്ടശക്തികളുടെ വാഴ്ചകളെ മാറ്റിയിട്ട് ജയത്തോടെ നിന്നെ ഇരുത്തിയ സീറ്റിനകത്ത് നീ കയറി വാഴാൻ പോകയാ. നിന്നെ ആ സീറ്റിനകത്തു നിറക്കി വിട്ട ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ നീ ഇനി ശബ്ദിക്കരുതെന്ന് പറഞ്ഞിടത്ത് നിന്റെ ശബ്ദം അതേ ദേശത്ത്, ഇതൊരു ദൂത, ഇതൊരു ദൂത, അതേ ദേശത്ത്, ഞാനിത് അസാധാരണ ഏഞ്ചൽസ് ഈ ഇതിനകത്ത് ചലിക്കുന്ന ഞാൻ കാണുന്നു, അതേ ദേശത്ത് നീ വാഴാൻ പോകയാ. നീ ശബ്ദിക്കരുതെന്ന് പറഞ്ഞ അതേ ദേശത്ത് നീ വാഴാൻ പോകയാ. രാജാല ഹൃദയം തുറന്ന് കണ്ണുകളെ അടച്ച് ഓ നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ഓ എന്റെ മകൻ, നിന്നെ വാഴിക്കാൻ വേണ്ടി ആദ്യനായവൻ, അന്ത്യനായവൻ, അൽഫയായവൻ, ഒമേഗയായവൻ, യെസ് ഓ ആദ്യനും അന്ത്യനും നീ മാത്രമേ ശ്രുവേ. ഇത് വാഴുന്നവരുടെ ശബ്ദമാണ്. ചില വാഴ്ചകൾ ഇല്ലാതാകുന്ന ശബ്ദം ഇതിനകത്ത് എഴുന്നേറ്റിരിക്കുകയാണ്. പകരം അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാതുകൾക്കകത്ത് ദിവ്യത വെളിപ്പെടുന്ന ദൈവശബ്ദം ഇതിനകത്ത് കേൾക്കാൻ പോകയാ. അത് നീ എങ്ങനെ നിനക്ക് വേണോ ആ അളവിൽ വിശ്വാസത്തോടെ പിടിച്ചോട്ടെ, ആ അളവിൽ വിശ്വാസത്തോടെ പിടിച്ചോട്ടെ. നിന്റെ തലമുറയുടെ വേണ അത് വേണമെങ്കിൽ അത് അങ്ങനെ പിടിച്ചാട്ട്. നിനക്കൊരു സന്തതി ജനിക്കാൻ അത് വേണമെങ്കിൽ അങ്ങനെ പിടിച്ചാട്ട്. നിന്റെ സമ്പത്തിനെ നീ തിരിച്ചു പിടിക്കാനാണെങ്കിൽ അങ്ങനെ പിടിച്ചാട്ട്. യെസ് 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 ഹോ റാഖാതാല റബാഷാതാല റബാഷാതാ റബ റിഖബതാല റബാഷ ആമേൻ. എല്ലാവരും വന്നിരിക്കുന്ന നിൽപ്പിൽ തന്നെ ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവകരങ്ങൾ എടുത്താട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിക്കാം. സ്തോത്ര വഴിപാട്, ദശാംശം കൊടുക്കാനുള്ളവരെല്ലാവരും വേഗത്തിൽ കരങ്ങളെടുത്തു സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധ പിതാവേ, തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഉയർത്തപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിനെ ദൈവം ഇവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചു 100 മടങ്ങായി ദൈവം ആമേ മടക്കി കൊടുക്കേണ്ടതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ കളപ്പുരകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗം തുറന്ന് ഇവരെ ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കേണ്ടതിനാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ കൈതൊടുന്ന സകലത്തിലും അനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവേ. ഇവരുടെ വരുമാന മാർഗങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവരുടെ ജോലി മേഖലകളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ, ദൈവനാമത്തിൽ സമർപ്പിക്കുന്ന ഈ സ്തോത്ര വഴിപാടിനെ സ്വർഗം അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഏഴു വിളക്കിൻ നടുവിൽ Yeah.
ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്ന വയൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ സഭയിൽ പുതുതായി ആരാധനയെ സംബന്ധിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അമൻ വേഗത്തിൻ്റെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കയ്യിലൊരു പ്രയർ കാർഡ് കിട്ടും. അതിൻ്റെ മുകളു ഭാഗം അങ്ങ് അത് കീറിയെടുക്കുക. അതിൽ കർത്താവിൻ്റെ ദാസൻ സീത്ത് പാസ്റ്റർ ഫോൺ നമ്പരുണ്ട്. ഏത് സമയം വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ കഴിയും. അമ്മ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എൻ്റെ മറുഭാഗത്ത് എഴുതുക. പേര്, അഡ്രസ്സ് എല്ലാം എഴുതുക. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ അവൻ റാസൽ കൈമ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. എനിക്ക് വളരെയധികം പരിചയമുള്ള അമ്മ കർത്താവിൻ്റെ ദാസനാണ്. നമുക്കൊരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ദാസനെ ദൈവം കൂട്ടി വരുത്തിയെങ്കിൽ ദൈവം ഇന്ന് തൻ്റെ ദാസനെ അവിടെ നിന്ന് അനുഗ്രഹിക്കാൻ, തൻ്റെ ബിസിനസ്സിനെ, തൻ്റെ കുടുംബത്തെ ദൈവം മാനിക്കേണ്ടതിനായി, അനുഗ്രഹിക്കേണ്ടതിനായി വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നാം സഭയായി കരവൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. അമേ പ്രിയ അമേൻ തോമസങ്ങളുടെ അമേൻ മാതാവ് ഹോസ്പിറ്റലിലാണ്. അമേൻ അതുമായി ബന്ധപ്പെട്ട നാട്ടിൽ കടന്നു വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പൂർണ്ണ ഒരു സൗഖ്യം ആ പ്രിയ മാതാവിൻ്റെ മേലും ഉണ്ടാകുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. പരിശുദ്ധ പിതാവേ, തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദാസനെ ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ കൂട്ടി വരുത്തിയെങ്കിൽ ഇന്ന് കർത്താവേ തൻ്റെ ആമേൻ ഭക്തൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയമാതാവനായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായൊരു സൗഖ്യം കർത്താവേ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അലേഷർ ഹോസ്പിറ്റലിനകത്ത് വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആമേൻ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം ആ മാതാവിൻ്റെ മേൽ വെച്ച് ദൈവം സൗഖ്യമാക്കേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ തൻ്റെ ദാസന്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു, കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കും, അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ അമേൻ. ഇരുന്നാട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ള കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അമേൻ. കർത്താവിൻ്റെ ദാസൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അമേൻ നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങുകളെല്ലാം ഭംഗിയായി വെളുപ്പിനെ പ്രഭാതത്തിൽ 5:00 ഇന്ത്യൻ ടൈം 5:30 അമേൻ ആരംഭിക്കും. UAE ടൈം 4:00 സ്റ്റാർട്ട് ചെയ്യും. ബഹ്റിൻ ടൈം ആണെങ്കിൽ 3:30 അമേനത് ആരംഭിക്കും. അവൻ ആ മീറ്റിങ്ങിൽ അനേകർ ജോയിൻ ചെയ്യുന്നുണ്ട്. അമേൻ നിങ്ങൾ അമേൻ ജോയിൻ ചെയ്യാത്തവർ അതിനകത്ത് ജോയിൻ ചെയ്യുക. അമേൻ വലിയ ആരാധന അമേൻ എന്ന് പറഞ്ഞാൽ സാധാരണ ചുമ്മാ ഉള്ളൊരു ആരാധനയല്ല. നല്ല കർത്താവിൽ അമേൻ പ്രസിദ്ധരായ അമേൻ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയാണത് അമേൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. അമേൻ അനേകർക്ക് അത് വിടുതലാണ്. ഒത്തിരി കുടുംബങ്ങൾ ഇന്നലെ കേണ്ടത് 44 അമേൻ കുടുംബങ്ങളോളം ഇന്നലെ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവം അതിനകത്ത് അനേകരെ കൂട്ടി വരുന്നത്, പല രാജ്യങ്ങളിലിരുന്ന് പല ദേശങ്ങളിലിരുന്ന് അമേൻ അത് മീറ്റിംഗ് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് നിങ്ങളും അമേൻ ഇനി അതിൽ അമേൻ ജോയിൻ ചെയ്യാത്തവർ ദൈവനാമത്തിൽ അതിൽ ജോയിൻ ചെയ്യണമെന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 27-ാം തീയതി നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങിന് ഓർത്ത് അമേൻ ഒരു നമ്മൾ കഴിഞ്ഞ കർത്താവിൻ്റെ ദാസൻ അമേൻ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ദിവസങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ മീറ്റിംഗ് അമേൻ നമ്മുടെ സഭയിലെ കുടുംബങ്ങൾക്കും കടന്നു വരുന്നവരുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹത്തിന് കാരണമാണ്. അത് വലിയൊരു അനോയിൻറ്റിങ്, വലിയൊരു അമേൻ പകർച്ച, ഒരു കൈമാറ്റം അമേൻ സംഭവിക്കും. അമേൻ നിങ്ങളെല്ലാവരും ആ മീറ്റിങ്ങിന് കടന്നു വരും. ആരും അത് മിസ്സാക്കരുത്. അമേൻ നമ്മളതിന് രജിസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. അമേൻ നിങ്ങൾക്കത് ഓൺലൈൻ വഴിയായി രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ അതിന് രജിസ്ട്രേഷൻ ഫീസായി നമ്മളൊരു 500 രൂപ നമ്മളതിനകത്ത് അമേൻ ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മുൻപ് ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ നമ്മൾ ക്യാൻസൽ ചെയ്തെങ്കിലും അമേൻ വീണ്ടും നമ്മൾ അമേൻ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. തുടർന്നുള്ള കാര്യങ്ങളെല്ലാം അമേൻ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവരും നിങ്ങളും അമേൻ നിങ്ങളുടെ കൂടെയുള്ളവരും നിങ്ങൾക്ക് പരിചയത്തിലുള്ളവരെയും നിങ്ങൾക്ക് ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഇനി പണമില്ല എന്നുള്ള പേരിൽ ആരും എന്ത് ചെയ്യരുത്, മീറ്റിംഗ് മിസ്സാക്കരുത്. നിങ്ങൾ കടന്നു വരിക. അമേൻ നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്യാൻ കഴിയും. അമേൻ അനേകർ അമേൻ ഇപ്പോൾ തന്നെ വിളിച്ച് അമേൻ അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. പല ദേശങ്ങളിൽ
കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും അമ്മൻ അതിനകത്ത് ഭാവവാക്കാകണം. അമ്മൻ അഭിഷേകത്തിൻ്റെ അമ്മൻ കൈമാറ്റം നടക്കുമ്പോൾ അമ്മൻ നമ്മുടെ സഭയിലുള്ളവർ ആരും ഇതിനകത്ത് എന്ത് ചെയ്യരുത്, അമ്മൻ ആ പകർച്ചയ്ക്കകത്ത് ജോയിൻ ആകാതിരിക്കരുത്. അമ്മൻ മറ്റ് പല ദേശങ്ങളിൽ നിന്ന് വരുന്നവരെന്ത് ചെയ്യും, ഇത് പ്രാപിച്ചുകൊണ്ട് പോകാൻ എന്ത് ചെയ്യരുത്, ഇടവരുത്. എല്ലാവരുടെ മേലും അത് പകർച്ചയുണ്ടാകണം. അത് അമ്മൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയ്ക്കകത്ത് അനേക ശുശ്രൂഷകന്മാർ അനേക ശുശ്രൂഷ പ്രാപിച്ചവർ എഴുന്നേൽക്കുവാൻ ദൈവം ഈ നാളുകളിൽ സഹായിക്കേണ്ടതിന് അവൻ ആ മീറ്റിങ്ങിനോടൊത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇപ്പോൾ ഈ അമ്മൻ ഓൺലൈനിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടും, അത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് തന്ന അവൻ ഒരു ദൈവിക സന്ദേശം, ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവെച്ച് അവൻ ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. വേഗത്തിൽ നമുക്ക് വായിക്കാൻ ലൂക്കോസിൻ്റെ സുവിശേഷം അവൻ 5 അതിൻ്റെ 1-7 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തിയൊന്ന് വായിച്ചാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം. ഗനേശരത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാൽ 2 കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുന്നതായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശൂന്യതകൾ പരാജയങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്തു, ആവർത്തിച്ച് അവൻ പറഞ്ഞ് പ്രാർത്ഥിക്കാറുള്ളൊരു അവൻ വേദഭാഗമാണ്. എങ്കിലും അവൻ ഈ വേദഭാഗത്തു നിന്ന് ദൈവാത്മാവ് തന്ന ഒന്ന് ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് അവൻ വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയിൽ ആഗ്രഹിക്കുന്നു. അവൻ ഒരു കാര്യം അവൻ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയട്ടെ. അവൻ കഴിഞ്ഞ കാലങ്ങളിലുള്ളത് അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ പരാജയങ്ങളെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭാരപ്പെടരുത്. അതല്ല നിങ്ങളുടെ ജീവിതം. അതിനപ്പുറത്ത് ദൈവം വലിയൊരു അവൻ ഉയർച്ച, വലിയൊരു പദവി, വലിയൊരു നിറവ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള സാഹചര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ റിയലായിട്ടുള്ളതല്ല. അവൻ ദൈവം അടുത്ത നിങ്ങളുടെ അവൻ ജീവിതത്തിൽ ചെയ്യാനിരിക്കുന്ന ആ ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ റിയലായി സംഭവിക്കുന്നത്. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നിങ്ങളെ നിരാശപ്പെടുത്താം. പക്ഷേ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, ഈ സാഹചര്യങ്ങളെ കണ്ട് നിങ്ങൾ ആരും ഭയപ്പെട്ട് പരാജയപ്പെട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽ അതിൻ്റെ മധ്യത്തിൽ തന്നെ വിശ്വാസത്താൽ എഴുന്നേറ്റ് ഒരു നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ഇന്ന് പകൽ ഈ സന്ദേശം ഏറ്റെടുത്തു, ഈ ദൂത് ഏറ്റെടുത്തു. ആമൻ. ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ പോകുക. കഴിഞ്ഞ നാളിലെ പരാജയങ്ങൾ കണ്ട് നിരാശപ്പെട്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു ഉയർച്ച വെച്ചിട്ടുണ്ട്, ഒരു നിറവ് വെച്ചിട്ടുണ്ട്. ഒരു ശൂന്യതയല്ല എന്നും, ശൂന്യതയല്ല എന്നും, പരാജയമല്ല എന്നും, നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയല്ല. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഒരുപക്ഷെ അവൻ വിളിച്ചു പറയും, എൻ്റെ ജീവിതം ഇങ്ങനെയാ, എൻ്റെ അവസാനം വരെയും ഇതിങ്ങനെ നടക്കത്തുള്ളോ എന്ന് പറയുന്നവരോട് ദൈവാത്മാവിന് പറയാനുള്ള ഒരു ദൂതുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ റിയൽ ആയിട്ടുള്ളതല്ല, ഇത് കേവലം അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. റിയൽ ആയിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുക. വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് പകൽ ആ ദൂതേറ്റെടുത്തു. എത്ര പേര് വിശ്വസിക്കുന്നു, എൻ്റെ കണ്ണുനീര്, എൻ്റെ പ്രയാസ, എൻ്റെ ശൂന്യത, ഇതല്ല എൻ്റെ ജീവിതം, ഇതിനപ്പുറത്ത് ദൈവം ഒരു വലിയൊരു ഉയർച്ച. അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ട് പറഞ്ഞാട്ടെ, ഇതല്ല എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാട്ടെ. ഇപ്പോഴത്തെ സാഹചര്യമല്ല എൻ്റെ ജീവിതത്തിൽ അമ്മൻ എന്നെ നടത്തുന്നത് ഒന്ന് പറഞ്ഞാട്ടെ. റിയൽ ആയിട്ടുള്ള സംഭവിക്കാൻ പോവാ. അമ്മൻ ചിലർ പറയും, അയ്യോ എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ ആയിരിക്കും എന്നും കണ്ണുനീരാണ്,
എന്നും പ്രയാസമാണ്, എന്നും ദുഃഖവും ദുരിതവും മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് പകൽ അതിനെ അങ്ങ് കീറിക്കളഞ്ഞേര്. ആമേൻ. പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ ഇന്ന് പകലിൽ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അത് എത്ര പേര് സ്വീകരിക്കാൻ തയ്യാറാണോ? നിനക്ക് വേണ്ടി എന്റെ ദൈവം ചിലത് ചെയ്യാൻ റെഡിയായിരിക്കുക. ഇന്ന് നിന്റെ സ്ഥിതി മാറാൻ പോകുക, ഇന്ന് നിന്റെ അവസ്ഥ മാറാൻ പോകുക, ഇന്ന് നിന്റെ സാഹചര്യത്തെ ദൈവാത്മാവ് തിരിക്കാൻ പോകുക. യെസ്, അത് കുടുംബങ്ങളിലേക്ക് ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുക, അത് വ്യക്തികളിൽ വെളിപ്പെടാൻ പോകുക. ഇന്ന് നിന്റെ ജീവിതത്തെ ടോട്ടലിൽ ദൈവാത്മാവ് ചേഞ്ച് ആക്കാൻ പോകുക. ഹല്ലേലൂയ. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിനെ ചെയ്തു, തിക്കിക്കൊണ്ടിരുന്നു. ആമേൻ. രണ്ട് പടക് കരയ്ക്കടുത്തു, അതിലൊരു പടകിൽ യേശു എന്ത് ചെയ്തു? കയറി. ആമേൻ. ശിമോൻ പത്രോസിൻ്റെതായ ഒരു പടകിൽ യേശു കയറി. ആ പടകിൽ ഇരുന്ന് യേശു എന്ത് ചെയ്തു? ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് യേശു എന്ത് ചെയ്തു? പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവിൻ. ആമേൻ. അവൻ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ എന്ത് ചെയ്യാം, വലയിറക്കാം. പെരുത്ത മീൻകൂട്ടം എന്ത് ചെയ്തു? അതിനകത്ത് കയറിയില്ല, അകപ്പെടുത്തി ദൈവം. എൻ്റെ വേദപുസ്തകത്തിനകത്ത് അങ്ങനെയല്ല. ആമേൻ. കയറിയെന്നല്ല, അകപ്പെടുത്തി ദൈവം. ഹല്ലേലൂയ. കയറുന്നതും അകപ്പെടുന്നതും തമ്മിൽ രണ്ടും രണ്ടാകട്ടോ. ദൈവം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കയറ്റുകയല്ല, ദൈവം അതിനകത്ത് അകപ്പെടുത്തുക. ആമേൻ. അകപ്പെടുത്തുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്, അതിനെ ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല, അതിനൊരു അളവില്ല. കാരണം എന്താ? ആമേൻ. കയറിയ വലയുടെ ഒരു, ആമേൻ, വലയ്ക്കൊരു പരിധിയുണ്ട്, അതനുസരിച്ച് കയറത്തുള്ളൂ. എന്നാൽ ദൈവം അകപ്പെടുത്തിയത് കൊണ്ട് ആമേൻ അതിനെ എണ്ണാൻ പറ്റത്തില്ല. അത് ആമേൻ വളരെയധികം പെരുപ്പമുള്ളതായിരുന്നു, അത് വളരെ അധികമായിരുന്നു. അതുകൊണ്ട് ദൈവം ചെയ്യുന്നത് ഇന്ന് നീ ആമേൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ചെറുത് പ്രതീക്ഷിക്കരുത്, വലുത് പ്രതീക്ഷിക്കുക. ചെറുതിനു വേണ്ടി ആരും ഇതിനകത്ത് ഇരിക്കണ്ട, ചെറുത് പ്രതീക്ഷിച്ച് ആരും ഇരിക്കണ്ട, വലുതിനു വേണ്ടി കാത്തിരിക്കാം. ആമേൻ. അവിടെ സംഭവിച്ച ഒരു മൂന്നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഒന്ന്, ദൈവവചനം കേൾക്കേണ്ടതിന് പുരുഷാരം എന്ത് ചെയ്തു? തിക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അമൻ ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. അമൻ ദൈവവചനം കേൾക്കാനുള്ള ആത്മാവിന്റെ തിക്കകത്തുള്ളവര് അമൻ ഇതിനകത്ത് ഇന്ന് ഇവിടെ ഓൾറെഡി അമൻ വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അമൻ അല്ലാത്തവരെല്ലാം മറ്റ് പല കാര്യങ്ങൾക്കകത്തും പോകുമ്പോൾ ആമൻ വചനത്തോട് ആഗ്രഹമുള്ളവർ, വചനത്തോട് ദ്രാഹമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശുവിന്റെ അടുക്കൽ വചനം കേൾക്കാൻ പുരുഷാര തിക്കിക്കൂടിയെങ്കിൽ, തിങ്ങി നിറഞ്ഞെങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ വചനത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. നേരം അല്ല ദിവസനെ യേശുവിൻ്റെ അടുക്ക വചനം കേൾക്കാൻ പുരുഷാരം തിക്കി കൂടിയിട്ടുണ്ടെങ്കിൽ എന്തോ പ്രത്യേകത വചനത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സഭായോഗങ്ങളിലെല്ലാം വചനത്തിന് വളരെയധികം പ്രാധാന്യമുള്ളവരാണ്. ഏറ്റവും പ്രാധാന്യം എന്താ? ദൈവവചനത്തിനാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യമില്ലെന്നല്ല, ആമേൻ, ഏറ്റവും ഒന്നാമതായി പ്രാധാന്യം ദൈവവചനത്തിനാണ്. ഹല്ലേലൂയ. ഒന്ന്, അതിൻ്റെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വേഗത്തിൽ മടങ്ങി വരാം. ഒന്ന്, പ്രാർത്ഥനയെന്ന് പറയുന്നത് ഞാൻ ദൈവത്തോട് എന്ത് ചെയ്യുന്നതാണ്? സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. ചോർന്ന് ചേർന്ന് സ്തോത്രം പറഞ്ഞേ. പ്രാർത്ഥന എന്താ? ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. പക്ഷെ ആരാധനയെന്ന് പറയുന്നത് ദൈവം എനിക്ക് ആമേൻ ചെയ്തു തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നതാണ് ആരാധന. മൂന്ന്, ദൈവവചനം എന്ന് പറയുന്നത് ആമേൻ ആമേൻ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ സ്തുതിക്കുകയും ചെയ്യുന്നവനോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത് വചനത്തിലൂടെ സംസാരിക്കാനുള്ളത്. സ്തോത്രം പറയുന്നവർക്കായി ഞാൻ ദൈവത്തിന് ആമേൻ വാഴ്ത്തുക. ഹല്ലേലൂയ. ആമേൻ വചനത്തിലൂടെയാണ് എൻ്റെ ദൈവം സംസാരിക്കുന്നത്. ആമേൻ വചനത്തിന് അതുകൊണ്ട് പ്രാധാന്യമുണ്ടെന്ന്, വചനത്തിന് പ്രാധാന്യമില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും ഇന്ന് മകൾ പറയട്ടെ, വചനമില്ലാതെ ഒന്നുമില്ല. വചനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് യേശു ഇരുന്നിടത്തെല്ലാം വചനം കേൾക്കാൻ ജനം എന്ത് ചെയ്തു? തിക്കിക്കൂടി.
അവൻ യേശുവിന്റെ വചനത്ത് വചനം കേൾക്കാൻ ജനമെല്ലാം ചെയ്തു തടിച്ചുകൂടാൻ തുടങ്ങി. അപ്പോൾ വചനം കേൾക്കാൻ ജനമെല്ലാം എന്ത് ചെയ്തു? തടിച്ചുകൂടി. എന്താണ് വചനത്തിന്റെ പ്രത്യേകത? അവൻ വചനം പറയുന്നു. അവൻ എബ്രായർ 4:12 പറയുന്നു, അവൻ വചനം ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും പ്രാണനെയും ആത്മാവിനെയും സത്യമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലാൻ കഴിവുള്ള ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. അവൻ വചനത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. അവൻ ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വചനത്തിന് നിന്റെ ശരീരത്തെ കീറാതെ സൗഖ്യമാക്കാൻ ആ വചനത്തിന് കഴിയും. ആമേൻ. വചനമുള്ളിടത്ത് എന്തുണ്ട്? പുരുഷാരം ഉണ്ടാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനമുള്ളിടത്ത് എന്തുണ്ട്? പുരുഷാരമുണ്ട്. വചനത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആമേൻ, ആമേൻ, വചനം എന്ന് പറയുന്നത് ജീവനാ. വചനം എന്താ? വചനം ജീവനാ. വചനം എന്താ? ജീവനാ. അപ്പൊ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ അമ്മ പത്രോസിന്റെ പടകിൽ കയറി ഇരിക്കുന്നവൻ സാധാരണക്കാരനല്ല. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്ന യേശു കർത്താവാണ് വചനമായി പടകിനകത്ത് കയറിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥ വചനമായവൻ പടകിനകത്തിരിക്കുക. ഹല്ലേലൂയ. അവന്റെ നാവിൽ നിന്ന് കേൾക്കാനാണ് പുരുഷാരം എന്ത് ചെയ്തത്? തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ വചനമായവൻ വചനം ജീവിപ്പിക്കുന്നതാ, വചനം വിടുവിക്കുന്നതാ, വചനം സൗഖ്യമാക്കുന്നവനാ. വചനം അയച്ചവരെ വിടുവിച്ചെന്ന വചനം പറയുന്നതാ. വചനം നമ്മളെ എന്ത് ചെയ്യാ? അവൻ അവൻ വിടുവിക്കുവാൻ കഴിയുന്നതാ. ദൈവത്തിന്റെ വചനം വചനത്തിന് നമ്മളെ പണിയുവാൻ കഴിയും. വചനത്തിന് നമ്മളെ പണിയാൻ കഴിയും. വചനത്തിനാണ് ഒരുവനെ നിർത്താൻ പറ്റുന്നത്. വചനത്തിന് മാത്രമേ ഒരുവനെ യഥാർത്ഥ ദൈവ പൈതലാക്കി മാറ്റാൻ എന്തിയത്തുള്ളൂ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അവൻ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. ആമേൻ. അവൻ 107:10 എന്ന് വായിച്ചേ. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു. വചനം കേൾക്കാത്തവൻ വചനത്തോട് മത്സരിക്കുന്നവൻ എവിടെയാ പാർക്കുന്നത്? ഇരുളിലും അന്ധതമസ്സിലും എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നത് പറയുന്നത്. വചനം അനുസരിക്കാത്തവൻ, വചനം കേൾക്കാത്തവൻ, വചനത്തോട് മത്സരിക്കുന്നവൻ ഇരുളിലും അന്ധതമസ്സിലും എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നെന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ വചനം അനുസരിക്കാത്തവൻ ഇരുളിൽ കിടക്കുന്നെങ്കിൽ വചനം കേൾക്കുന്നവൻ അവന്റെ അത്ഭുത പ്രകാശത്തിനകത്ത് നടക്കുന്നവനാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. വചനം അങ്ങനെ വചനം അനുസരിക്കുന്നവന്റെ ജീവിതത്തിൽ വചനം അവന്റെ കാലിന് ദീപവും പാതയ്ക്ക് അത് പ്രകാശവുമാണ്. യോഹന്നാനല്ലേ? ആ ദൈവസന്തതിയായവൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇന്ന് ദൈവസന്തതികളുടെ മുമ്പിൽ ഞാൻ നിന്ന് വചനം പ്രസംഗിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ദൈവസന്തതി ആയവൻ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവവചനം കേൾക്കുന്നുണ്ട്. ദൈവസന്തതി അല്ലാത്തവൻ ദൈവവചനം എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. ഇന്ന് പകലിൽ ദൈവസന്തതിയായവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിനക്ക് അഭിമാനിക്കാൻ, നിനക്കൊന്ന് പ്രശംസിപ്പാൻ ഒരു വഴിയുണ്ട്. ഇന്ന് പകൽ തല കൈവച്ചിട്ട് പറ, ഞാൻ ദൈവത്തിന്റെ സന്തതിയാ. ദൈവത്തിന്റെ, ആ ദൈവത്തിന്റെ സന്തതിയായോണ്ടോ വചനം അനുസരിച്ചതാ. ആ ദൈവത്തിന്റെ സന്തതി ആയതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പോടെ പിശാചേ, ആമേ, പിശാചിനെ നോക്കിട്ട് നീ പറ, നീ എന്നെ, അവൻ നിന്റെ അടിമയ്ക്ക്, അവൻ അടിമ മുഖത്തിനകത്ത് നീ എന്നെ കൊണ്ട് തള്ളച്ചിടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ദൈവവചനം അനുസരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ മകനാ. ഇതങ്ങോട്ട് ആഴമായിട്ട് അങ്ങോട്ട് കേറട്ടെ. ഇതിനകത്ത് ദൈവവാമൻ മക്കളെന്നുള്ള ഉറപ്പുള്ളവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ദൈവത്തിന്റെ സന്തതികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
ഹല്ലേലൂയാ. അപ്പോൾ ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ്, ദൈവവചനം അനുസരിക്കുന്നവൻ ദൈവത്തിന്റെ സന്തതി. ആമേൻ, ആമേൻ. അടുത്തൊരു ഭാഗത്തേക്ക് വരാം. എന്താണ് വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിലെ ഉള്ള ഒന്നാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഇന്നലെയോ ആമെ മറ്റന്നാളോ ഉണ്ടായി വന്ന ഒന്നല്ല ദൈവത്തിന്റെ വചനം. ആദി മുതലേ ഈ അഖിലാണ്ട ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ഭൂമിയോ ഭൂമണ്ഡലവും സൃഷ്ടിക്കുന്നതിന് മുമ്പ് വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട്. അപ്പൊ വചനം ആരോട് കൂടെ നടക്കുന്നതാ? വചനം ദൈവമായിരുന്നു. എന്നിട്ട് പറയണം, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഒരു ദൂത് ഞാൻ പറയാം, ദൈവത്തിന് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം ശക്തി ഈ ദൈവവചനത്തിനുണ്ട്. ദൈവത്തിന് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം ശക്തി ഈ വചനത്തിനുണ്ടെന്ന്. ഒരു കറുത്ത പൈൻറ്റിട്ട പുസ്തകമായിട്ട് നിന്റെ കയ്യിൽ ഇരിക്കുന്നതായിരിക്കാം, പക്ഷെ ഇതിന് ദൈവത്തിന് എത്രത്തോളം ശക്തി ഉണ്ടോ അത്രത്തോളം ശക്തി ഈ വചനത്തിനുണ്ട്. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ വചനത്തിന് ശക്തിയുണ്ട്. ആമേൻ. വചനം എന്താ? പ്രകാശത്തെക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒന്നുണ്ടെങ്കിൽ ദൈവവചനമാണ്. നമ്മളെല്ലാം പഠിച്ചപ്പോ എന്ത് ചെയ്തു? പ്രകാശമാണ് നീന്തത്, വേഗത്തിൽ സഞ്ചരിക്കുന്നത്. പക്ഷെ പ്രകാശത്തെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവവചനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ, നീ കാക്കനാട്ടിരുന്നുകൊണ്ട് വചനം അയച്ചാൽ അമേരിക്കയിൽ കിടക്കുന്നവൻ വിടുവിക്കപ്പെടും. സ്വപ്നം പറയാവോ? ആമേൻ. നീ ഇവിടെ നിന്ന് വചനം അയച്ചാൽ, നീ ഇവിടെ നിന്ന് വചനം പറഞ്ഞാൽ, അവൻ 7 ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും അവൻ വിടുവിക്കപ്പെടും. ചുടമല ഗതരഘടക ശമന ഘടക രഘതല അർത്ഥമന ഘടക രഘതല ശമന ഘടക രഘതല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ വചനമയച്ച അവൻ അവരെ സൗഖ്യമാക്കി, വചനമയച്ച അവൻ അവരെ വിടുവിച്ചു. ഇന്ന് മകൾ വചനമയച്ചാൽ സൗഖ്യമുണ്ട്. ഇന്ന് ചിലരെ നോക്കി ദൈവാത്മ പറയുന്നു, ചില സൗഖ്യങ്ങൾ നടക്കാൻ പോകുക, ചില രോഗങ്ങൾ ഇന്ന് പകലിൽ സൗഖ്യമാകുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു. ഉടമ ഹദരഘടകരഘതല വചനമയച്ചു, വചനമയച്ച അവൻ സൗഖ്യമാക്കുന്നു. ആമേൻ. ഇത് പറയുമ്പോൾ ദൈവാത്മാവിന്റെ, ആമേൻ, ഇന്നലെ പ്രാർത്ഥന മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു, ആമേൻ, ഒരു ദൂതുണ്ട്. അവൻ എന്നോട് പറഞ്ഞൊരു ദൈവശബ്ദമുണ്ട്. അത് ഇന്ന് പകലിൽ ഞാൻ എന്ത് ചെയ്യാ? ഈ സഭയ്ക്കകത്ത് ആമേൻ അതിനെ ആത്മാവിൽ പ്രഖ്യാപിക്കാൻ പോകുക. ആമേൻ ചില വ്യക്തികളുടെ ശരീരത്തിന്റെ അകത്ത് ആമേൻ ഉണ്ടാകുന്ന ആമേൻ ചില ആമേൻ ആമേൻ രോഗശക്തികൾ, ആമേൻ ചില ആമേൻ ആമേൻ ശരീരത്ത് വ്യാപരിക്കുന്ന ചില രോഗാത്മാക്കളെ ദൈവാത്മാവ് ഇന്ന് പകലിൽ സൗഖ്യമാക്കാൻ പോകുക. എന്ന് പറഞ്ഞാൽ ചില ഫംഗസ് പോലെ ശരീരത്ത് ശരീരത്തിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു, ചില അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നു, അസ്ഥി സംബന്ധമായ ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു. അവ വചനമയച്ച അവരെ വിടുവിക്കുന്നു. ആ സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഉടമല കഥല ശമന ഘടകര കഥല അർത്ഥമന ഘടകര കഥല. ഇന്ന് പകലിൽ സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ. വചനമയച്ച അവൻ സൗഖ്യമാക്കാൻ പോകുക. ഇന്ന് പകൽ ഈ ശരീരത്തിൽ ചില സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. ഓ വിടുതലുകൾ സംഭവിക്കട്ടെ.
അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്നു. അസ്ഥി സംബന്ധമായ ചില രോഗങ്ങൾ ഓൺലൈനിൽ കാണുന്നവർ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഇത് കാണുന്നവരോട് പരിശുദ്ധ ബാബ പറയുന്നു, സൗഖ്യമാകാൻ പോകുക, സൗഖ്യമാകാൻ പോകുക, സൗഖ്യമാകാൻ പോകുക. ഇന്ന് പകലിൽ ആ സൗഖ്യം നടക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ച ആ ദൈവത്തിന് മഹത്വം കൊടുത്തു. ചില സൗഖ്യങ്ങൾ ഇന്ന് നിന്റെ ശരീരത്തിൽ വാചനമയച്ച അവൻ സൗഖ്യമാക്കുക. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് അമേൻ വചനമയച്ചെന്ന് വിടുവിക്കാൻ പോകുക. ജോസഫ് പ്രാർത്ഥിച്ച ഇന്ന് സൗഖ്യത്തോടെ ഇവിടുന്ന് പോകത്തുള്ളു. ഹല്ലേലൂയ, ഇന്ന് സൗഖ്യത്തോടെ ഇവിടുന്ന് പോകത്തുള്ളൂ. അവൻ ഏത് രോഗം അസ്ഥിയെ പിടിച്ചാലോ, ഏത് രോഗങ്ങൾ അസ്ഥിയെ ബാധിച്ചാലോ, ഇന്ന് മകൾ വചനം ചെന്നാൽ വചനത്തിന്റെ ശക്തിയാൽ അവന്റെ അടിപ്പിടരാൽ സൗഖ്യം വന്നിരിക്കുന്നു. അവൻ വചനമയച്ചെന്നു സൗഖ്യമാക്കുന്നു. അവൻ വചനമയച്ചെന്നു സൗഖ്യം ആക്കുന്നു. അപ്പോൾ വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് ചിലത് ഉളവാക്കാൻ പറ്റും. അമേൻ. ആദിയിൽ എന്തിരുന്നു? വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം എന്തായിരുന്നു? ദൈവമായിരുന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്നു, അവനെ കൂടാതെ ഒന്നും എന്തിയിട്ടില്ല, ഉളവായിട്ടില്ല. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അവൻ അങ്ങനെയെങ്കിൽ ദൈവവചനം കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ വചനത്താൽ ചിലത് ഉളവാകാൻ പോകുക, വചനത്താൽ ചിലത് സംഭവിക്കാൻ പോകുക. രതീഷ് ബ്രദറെ പ്രാർത്ഥിച്ചു, ചിലത് ദൈവം ചെയ്യാൻ പോകുക. ഉടമ ഹദര രഗത ശമനെ രഗതേ റിഗലെ രഗതല, ചിലത് സംഭവിക്കാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുക. ശത്രു തകർത്തു കളയുമെന്ന് പറഞ്ഞതിനെ, പിശാച് തകർത്തു കളയുമെന്ന് പറഞ്ഞതിനെ, രണ്ടും രണ്ട് ദിക്കിലാക്കുമെന്ന് പറഞ്ഞതിനെ ദൈവാത്മാ പറയുന്നു, അതിനെ ഞാൻ കൂട്ടിച്ചേർക്കാൻ പോകുക. അവൻ ദൈവത്താൽ ചിലത് ഉളവാകാൻ പോകുക. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകലിൽ ചിലത് സംഭവിക്കാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് തലമുറയുടെ മേൽ ചിലത് ഉളവാകാൻ പോകുക. അവൻ മുഖാന്തരം ചിലത് ഉളവാകട്ടെ, ചിലത് ഉളവാകട്ടെ. അവൻ ദൈവാത്മാവനൊരു വെളിപ്പാട് കാണിക്കുന്നു. പരിശുദ്ധമ്മയോട് പറയാൻ പറയാ, ആമൻ ചില വ്യക്തികൾ ആമൻ ഡെയിലി കഴിക്കുന്ന ചില മെഡിസിനുകൾ ആമൻ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ മെഡിസിനില്ലാതെ അവർക്ക് പറ്റത്തില്ല. ആ മെഡിസിൻ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. എന്നാൽ ദൈവാത്മ പറയുന്നു, ചില മെഡിസിനുകളെ വലിച്ചെറിയാൻ പോവുക, ചില മെഡിസിനുകളെ വലിച്ചെറിയാൻ പോവുക. ഏറ്റെടുത്തു. ഇന്ന് പകലിൽ ചില മെഡിസിനുകളെ ദൈവാത്മാവ് എടുത്തു മാറ്റാൻ പോകുക. വചനമായ ചന്തിയും അവൻ വിടുവിക്കുന്ന ദൈവമാ, വിടുവിക്കുന്ന ദൈവമാ. അടുത്തൊരു വ്യക്തി പറഞ്ഞാട്ടെ, വചനമുണ്ടോ? വിടുതലുണ്ടോ? അമേൻ, അമേൻ. ആരൊക്കെ നിന്നെ നോക്കിയിട്ട് വിടുതലില്ലെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിന്നെ നോക്കിയിട്ട് ആമൻ വിടുവിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞാലും, ഇന്ന് പകലിൽ നീ വിശ്വസിച്ചോ, വചനം വന്നാൽ, വചന ശക്തിയോടെ എൻ്റെ മേൽ വ്യാപരിച്ചാൽ, വചനം യഥാർത്ഥമായി എൻ്റെ മേൽ ക്രിയ ചെയ്യാൻ തുടങ്ങിയാൽ, ഇന്ന് വരെ കാണാത്ത ചില വിടുതലുകൾ കാണാൻ പോകുക, ഇന്ന് വരെ കാണാത്ത ചില വിടുതലുകൾ കാണാൻ പോകുക. ഇത് പറയുമ്പോൾ ദൈവാത്മ പറയുന്ന ചില ഭയം ആമ ചില ഹൃദയത്തിനകത്ത് നിന്ന് മാറിപ്പോകുക. ചില ഭയത്തിന്റെ സ്പിരിറ്റിനെ ആമൻ ദൈവാത്മാവ് എടുത്തു മാറ്റാൻ പോകുക. ആമ ചില ആഭിചാര ക്രിയകളുടെ പേരിൽ ആഭിചാരവും കഴിഞ്ഞു, അതിന്റെ ശക്തിയും തീർന്നു, പക്ഷേ ഭയം മാറിയിട്ടില്ല. ഭയം മാറാത്ത ചിലതിനോട് ദൈവം പറയുന്നു, ഭയപ്പെടണ്ട.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:11 വാക്യം ഒന്ന് വായിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:11 ഒന്ന് വായിച്ചു. ശ്രദ്ധിച്ചോണേ, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ചെയ്യും, അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ചെയ്യും, അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യാൻ പോകുക. ഇന്ന് പകലിൽ വചനം അയച്ചാൽ നിന്റെ ഇഷ്ടം അവൻ നിവർത്തിക്കാൻ പോകുക. അവൻ നിവർത്തിക്കാൻ പോകുക. അവൻ വചനം അയച്ചാൽ നിന്റെ ഇഷ്ടം അവൻ നിവർത്തിക്കും. നിന്റെ ഇഷ്ടം എന്താ ഇന്ന് ദൈവത്തോട് പറ. നിന്റെ തലമുറയുടെ ഇഷ്ടം എന്താ അത് നാളെ ദൈവത്തോട് പറ, അത് നിവർത്തിക്കുമെന്നാ പറഞ്ഞത്. എന്റെ ഇഷ്ടം എന്ത് ചെയ്യും? അവൻ നിവർത്തിക്കുകയും അവൻ അയച്ച കാര്യം എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞാട്ടെ, ഇഷ്ടം നിവർത്തിക്കും, അയച്ച കാര്യം സാധിക്കും. അവൻ എന്റെ ഇഷ്ടം നിവർത്തിയാകും, അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേ പറയത്തില്ല, ഹല്ലേലൂയ. ഇന്ന് പകൽ ഉറക്കെ പറഞ്ഞ പിശാചി കേൾക്കട്ടെന്നേ. ആമൻ ഇന്ന് പകല നിന്നെ തകർക്കാൻ നോക്കിയത്, ആമൻ നിന്നെ ആമൻ തകർത്ത് ആമൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാൻ നോക്കുമ്പോഴോ നിന്റെ സകല നന്മകളും ശത്രു എടുത്ത് അവൻ്റെ ആമ കീഴിൽ ആധിപത്യത്തിനകത്ത് കൊണ്ട് അവൻ വെച്ചിരിക്കുമ്പോഴോ നീ പറ, ഞാൻ വചനം അയക്കൂ, എൻ്റെ ഇഷ്ടം സാധിപ്പിക്കൂ, അവൻ എൻ്റെ ഇഷ്ടം നിറവേറൂ, അയച്ച കാര്യം ഞാൻ സാധിക്കും. ചിലത് നിവർത്തിക്കാൻ പോവുക കേട്ടോ. ഈ 2024 നാലാം മാസത്തിനകത്ത് നിന്റെ ചില ഇഷ്ട, നിന്റെ തലമുറയുടെ ചില ഇഷ്ട, അവൻ നിന്റെ കുടുംബത്തിലെ ചില ഇഷ്ട അവൻ നിവർത്തിക്കാൻ പോകുക. നിന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ അവൻ നിവർത്തിക്കാൻ പോകുക. നിന്റെ ശുശ്രൂഷ അവൻ അത് നിവർത്തിക്കാൻ പോകുക. നിന്റെ തലമുറയുടെ മേൽ അത് നിവർത്തിക്കാൻ പോകുക. ഇന്ന് പകൽ വചനത്താൽ വിളിച്ചു പറ. ആമേൻ. യോശുവയുടെ ദൈവം പറഞ്ഞു, നീ ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് വചനം വിട്ട് മാറരുത്, നീ കാല് വെക്കുന്ന ദേശം നിനക്ക് ഞാൻ ചെയ്യും അവകാശമായി തരും. അങ്ങനെയെങ്കിലും വചനത്താൽ ചിലത് പറഞ്ഞു ദൈവം നിനക്ക് തരാൻ പോകുക. വചനം അയച്ചിട്ട് നീ പറഞ്ഞു ചുമ്മാ പറയല്ല, വചനം അയച്ചാൽ അതിന്റെ പ്രവൃത്തി നടക്കാതിരിക്കത്തില്ല. ആമൻ. നിന്റെ തലമുറയുടെ യാത്രകളെ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുകയാണോ? തലമുറയുടെ യാത്രയെ തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുകയാണോ? വചനം അയച്ചിട്ട് പറ, ഇന്ന് പകലിൽ എന്റെ തലമുറയുടെ യാത്രയുടെ തടസ്സങ്ങൾ അത് യേശുവിൻ നാമത്തിൽ മാറട്ടെ. അയച്ചാൽ അത് നിവർത്തിക്കും. കർത്താവിനെ പറയുന്നത് സംഭവിക്കാൻ പോവാ. നീ പറയുന്നത് സംഭവിക്കാൻ പോവാ. കാരണം നീ ദൈവത്തിന്റെ സന്തതിയാ. നീ എന്തു പറയുന്നോ അത് സംഭവിക്കാൻ പോകുക. നീ പറയുന്നത് എന്ത് ചെയ്യും? എത്ര പേര് ഉറപ്പുണ്ട്? ഞാൻ പറയുന്നത് സംഭവിക്കും. ഞാൻ എന്ത് പറയുന്നു, ഞാൻ എന്ത് ആമൻ ദൈവസനി വിളിച്ചു പറയുന്നു അത് സംഭവിക്കൂ. ആമൻ. തോമസ് വിശ്വസിച്ചു പറയുന്നത് സംഭവിക്കാൻ പോവാ. ഇന്നലെ വരെ ശൂന്യമായിരിക്കാം, ഇന്നലെ വരെ പരാജയമായിരിക്കാം, പക്ഷെ ഇനി പറ, ഇനി പരാജയമല്ല, ഞാൻ ജയം കാണാൻ പോകുക. ഇഷ്ടമുള്ളത് നീയും, നീ വചനം അയച്ചാൽ നിന്റെ ഇഷ്ടം അവൻ നിവർത്തിക്കും. അയച്ച കാര്യം എന്ത് ചെയ്യും? സാധിപ്പിക്കുകയും ചെയ്യും. ആമേൻ. അയച്ച കാര്യം എന്ത് ചെയ്യും? സാധിപ്പിക്കും, നിവർത്തിക്കുകയും ചെയ്യും, സാധിക്കുകയും ചെയ്യും. അത് സംഭവിക്കാൻ പോവാ. അപ്പോൾ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ആരും ചിന്തിക്കുന്നതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വചനം കേൾക്കാൻ എന്ത് ചെയ്തു പുരുഷാരം തിങ്കിക്കൂടിയത് വേറൊന്നുമല്ല,
ഇവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാൽ അത് സംഭവിക്കാതിരിക്കത്തില്ല, അത് സംഭവിക്കാതിരിക്കത്തില്ല. ഇവൻ പറയുന്നത് നടക്കുക തന്നെ ചെയ്യോ. കാരണം എന്താ? ഇവന്റെ വായിൽ നിന്ന് വചനം പുറത്തു വരുമ്പോൾ ആ വചനത്തിന് ഒരു പ്രവൃത്തി ഉണ്ട്, അത് അയച്ചതിന് ഒരു കാര്യമുണ്ട്, അത് സാധിപ്പിക്കാതെ ഇരിക്കത്തില്ല. അവൻ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ ഒരു സൈന്യവും എന്ത് ചെയ്തു? ഉളവായെന്ന പറയുന്നത്. അവന്റെ വായിലെ അവന്റെ വചനത്താൽ ഒരു അവൻ ആകാശവും അവന്റെ ശ്വാസത്താൽ ഒരു സൈന്യവും എന്ത് ചെയ്തു? ഉളവായെന്ന സങ്കീർത്തനത്തിനകത്ത് വായിക്കുന്നതെങ്കിൽ ഒരു ദൂത് CCM ചർച്ചിനോട് ഞാൻ പറയട്ടെ, ഒരു സൈന്യമായി എഴുന്നേൽക്കാൻ പോകുക, ഒരു സൈന്യമായി എഴുന്നേൽക്കാൻ പോകുക, ഒരു സൈന്യമായി ദൈവം ഇതിനെ അയക്കാൻ അവൻ എഴുന്നേൽപ്പിക്കാൻ പോകുക. അവന്റെ ശ്വാസത്താൽ, അവന്റെ ശ്വാസത്താൽ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ആമേൻ. പ്രവാചകനോട് പറഞ്ഞു താഴ്വരയിലേക്ക് ചെല്ല. പ്രവാചകൻ നോക്കുമ്പോൾ എന്ത് ചെയ്യാ? താഴ്വരയിൽ വലിയ അസ്ഥികൂമ്പാരമുണ്ട്. ആമേൻ. അവൻ അസ്ഥികൾ തമ്മിൽ ബന്ധം വേർപെട്ട് കിടക്കുകയാണ്. ആമേൻ. അസ്ഥിക്ക് ജീവനില്ല, അതിന് മാംസമില്ല, തൊക്കില്ല, ഞരമ്പില്ല, ഇതൊന്നുമില്ല. പക്ഷേ ആമേൻ, പ്രവാചകൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ അസ്ഥി അസ്ഥിയോട് ചേരാൻ തുടങ്ങി, അസ്ഥി അസ്ഥിയോട് ചേരാൻ തുടങ്ങി. അവൻ കാറ്റിനെ നോക്കി പ്രവചിച്ചപ്പോൾ കാറ്റ് അവൻ അവരുടെ മേൽ ഊതിയപ്പോൾ അവൻ അവരിൽ ജീവൻ ഉണ്ടാകാൻ തുടങ്ങി, അവരിൽ മാംസം വന്നു, അവരിൽ തൊക്ക് വന്നു. അങ്ങനെയെങ്കിൽ വചനം അയച്ചാൽ അതിന് ഒരു പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തി നടക്കാതെ ഇരിക്കത്തില്ല. ഇന്ന് പകലിൽ ദീർജീവമായ സാഹചര്യത്തെ നോക്കി വിളിച്ചു പറ. ആമേൻ. നിന്റെ ജീവിതത്തിലെ മൊത്തം കാര്യങ്ങളും ജീവനില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയായിരിക്കാം. കുടുംബം മുഴുവൻ എന്ത് ചെയ്യാ? ഒരു തകർച്ചയിൽ കിടക്കുകയായിരിക്കാം. തലമുറകൾ ആമേൻ പലതും ആമേൻ നാലും നാല് വഴിക്ക് കിടക്കുകയായിരിക്കാം. നിനക്ക് ലഭിക്കേണ്ട പല അവകാശങ്ങളും നിനക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ ചിതറിച്ചിട്ടിരിക്കുകയായിരിക്കാം. പക്ഷെ ഇന്ന് പകലൊരു ദൂത് ഞാൻ പറയട്ടെ, പ്രവാചകൻ കാറ്റിനെ നോക്കി പ്രവചിച്ചപ്പോൾ ആമൻ അവരുടെ മേൽ ആമൻ അവൻ ജീവൻ വന്നു, അവരുടെ മേൽ ആമൻ മാംസം വരാൻ തുടങ്ങി, അവരുടെ മേൽ തൊക്ക് പൊതിയാൻ തുടങ്ങി. ആമൻ ഒരു ജീവനുള്ള ഒരു സൈന്യമായി എഴുന്നേറ്റെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാ പറയുന്നു, ചെതറിച്ചു കളഞ്ഞതിനെ ദൈവാത്മാവ് അവന്റെ ശ്വാസത്താൽ ഒരു സൈന്യമാക്കാൻ പോകുക. അതെ, സഭകളെ ചിതറിക്കുന്നത് അവൻ അവന്റെ ശ്വാസത്താൽ എഴുന്നേൽക്കാൻ പോകുക. പറയുമ്പോൾ ദൈവാത്മാവോട് പറയുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് ആമേൻ ചിലതിനെ ദൈവം കൂട്ടിച്ചേർക്കാൻ പോകുക, ചിലതിനെ ദൈവം കൂട്ടിച്ചേർക്കാൻ പോകുക. കാരണം സഹോദരങ്ങൾ ആമേൻ സഹോദരന്മാർ തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളില്ല. സഹോദരങ്ങൾ തമ്മിൽ ആമേൻ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് അടുപ്പമില്ല. ആമേൻ പലവിധമായ കാര്യത്തിനകത്ത് ആമേൻ സഹോദരന്മാർ തമ്മിൽ ആമേൻ തെറ്റി മാറി നിൽക്കുന്നതിനെ ദൈവാത്മാ പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവം അതിൻ്റെ മേൽ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുക. ആരോടോ ദൂത് പറയുന്നു, പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ആരോടോ വ്യക്തമായി സംസാരിക്കുന്നു, അത് മുഖാന്തര ആമേൻ ചില പേപ്പർ വർക്കുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, അത് മുഖാന്തരം ചില പേപ്പർ വർക്കുകൾ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഒരു കാറ്റടിക്കാൻ പോയതിന്റെ മേൽ, ഒരു കാറ്റടിക്കാൻ പോകുന്ന ഇന്ന് ചില കാറ്റുകൾ അതിൻ്റെ മേൽ അടിക്കാൻ പോകുക കേട്ടോ. അതിനെയെല്ലാം കൂട്ടിച്ചേർക്കുന്ന ചില കാറ്റുകൾ ഇന്ന് നീ വിശ്വസിച്ചു, ആമൻ അത് ഏറ്റെടുത്തു. ചില കുടുംബങ്ങൾക്കകത്തേക്ക് അത് സംഭവിക്കാൻ പോകുക. എന്ന് പറഞ്ഞാൽ നിനക്ക് ലഭിക്കേണ്ട അവകാശത്തിന് സഹോദരങ്ങൾ ആര് തടസ്സം നിന്നാലും ആമൻ ദൈവം അതിനെ നിന്നോട് അടുപ്പിക്കാൻ പോകുന്ന ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു, ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു.
അങ്ങനെയെങ്കിൽ അവൻ ആ പേപ്പർ വർക്കുകളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുക, ചില കാറ്റുകൾ അടിക്കാൻ പോകുക. ചിതറിച്ചു കളഞ്ഞതിനെ, ചിതറിച്ച ശത്രു ചിതറിച്ചതിനെ ദൈവം അവൻ കൂട്ടി ചേർക്കാൻ പോകുക. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അവൻ ചിതറിക്കിടന്ന അവൻ അസ്ഥികൾ ഒരു സൈന്യമായി എന്ത് ചെയ്തു? എഴുന്നേൽക്കാൻ തുടങ്ങി, എഴുന്നേൽക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സൈന്യമായി എന്ത് ചെയ്യും? എഴുന്നേൽക്കും. അവൻ ഇനി ജീവൻ ഉണ്ടാകത്തില്ല, ഇനി എഴുന്നേൽപ്പ് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ആമൻ നോക്കി, ആമൻ വചനം പറഞ്ഞപ്പോൾ, ആമൻ നോക്കി പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ ആമൻ അയച്ച കാര്യം എന്ത് ചെയ്തു? ആമൻ നിവർ സാധിക്കാൻ തുടങ്ങി. ആമൻ അയച്ച ആമൻ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സംഭവിക്കാൻ തുടങ്ങി. എന്തു പറഞ്ഞോ അത് നീ കാണാൻ പോകുക. ഇന്ന് പകലിൽ ദൈവാത്മ പറയുന്നു, നീ പറയുന്ന ചിലത് നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ പറയുന്ന ചിലത് അത് അതുപോലെ നീ കാണാൻ പോകുക, അതുപോലെ അത് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പുരുഷാരമെല്ലാം യേശുവിൻ്റെ അടുക്കൽ തിങ്ങിക്കൂടിയ വേറൊന്നുമല്ല, അവൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിന് അത്ര ശക്തി ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അവൻ അടുത്തതാ, അവൻ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ, വചനം അവൻ യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ യേശു എന്ത് ചെയ്ത നോക്കിയാൽ, അവൻ രണ്ട് പടകിനകത്ത് ഒരു പടക് യേശു അങ്ങ് എടുത്തു. ഹല്ലേലൂയാ. അപ്പോൾ ശീമോനുള്ള പടക് യേശു എന്ത് ചെയ്തു? കണ്ടു. ആമേൻ. ആ പടക് എന്ത് ചെയ്തു? പടക് കണ്ടു. ശീമോനുള്ള പടക് എന്ത് ചെയ്തു? യേശു കണ്ടു. അപ്പോൾ യേശു ആ പടക് കാണാൻ കാര്യം എന്താ? അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശനായി നിൽക്കുന്ന ആമേൻ ശിമയോ പത്രോസിനെ കണ്ടിട്ട് യേശു എന്ത് ചെയ്തു? അവൻ്റെ പടക് എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ആമേൻ. അപ്പോൾ യേശു കണ്ടാൽ മനുഷ്യൻ കാണുന്നത് പോലല്ല, യേശു കാണുന്നതിന് വളരെയധികം പ്രത്യേകതയുണ്ട്. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ യേശു മനുഷ്യന്റെ അന്തരംഗങ്ങളെ തിരിച്ചറിയുന്നവനാ. ഇന്ന് നീ ഇവിടെ ഇരിക്കുമ്പോൾ ഏത് ഭാരത്തോടെയാ കടന്നു വന്നിരിക്കുന്നതെന്ന് നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല, പക്ഷെ എന്റെ യേശുവിന് അറിയാന്ന്. യേശു അവന്റെ പടക് കണ്ടു. ആ പടക് എന്ത് ചെയ്തു? യേശു എടുത്തു. ആമേൻ. നമ്മൾ ആമേൻ സുവിശേഷത്തിനകത്ത് വായിച്ചിട്ടുണ്ട്. ആമേൻ. ആമേൻ. നമ്മുടെ ആമേൻ സക്കായി കാട്ടത്തിയുടെ മേളിൽ കയറിയപ്പോൾ എന്നെ ആരും കാണരുത്, എനിക്ക് യേശുവിനെ എന്ത് ചെയ്യണം? കാണണമെന്നും പറഞ്ഞാൽ കയറിയത്. പക്ഷേ എന്ത് ചെയ്തു? യേശു അവനെ എന്ത് ചെയ്തു? കണ്ടു. യേശു കണ്ടാലൊരു പ്രത്യേകതയുണ്ട്. യേശു പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നോട് കൂടെ എന്ത് ചെയ്യും? ആ പാർക്കും. ആമേൻ. അത് തന്നെയല്ല, അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്ന് നിന്റെ വീടിന് രക്ഷ വന്നിരിക്കുക, ഇന്ന് നിന്റെ വീടിന് രക്ഷ വന്നിരിക്കുക. അവൻ നിന്നെ കണ്ടിട്ടുണ്ടോ? അവൻ നിന്നോടുകൂടെ പാർക്കുകയും ചെയ്യോ? നിന്റെ വീടിന് അവൻ രക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവമേ, പത്രോസേ, നിന്നെ കണ്ടതോ വേറെന്തിനുമല്ല, നിന്റെ കുടുംബത്തെ എനിക്കൊന്ന് രക്ഷിക്കണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ കണ്ടാൽ, അവൻ കണ്ടിട്ടുണ്ടോ? രക്ഷ ഉറപ്പാ. ആമേൻ. നിന്നെ അവൻ കണ്ടിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉറപ്പാ, ഒരു വിടുതൽ ഉറപ്പാ. ഇന്ന് ഇതിനകത്തിരിക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ ചുമ്മാ കേൾക്കുകയല്ല, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം അത് സംഭവിക്കാൻ പോകുക. ആമേൻ. യേശു തന്റെ പടക് കാണുമ്പോഴും മൂന്നാമത് ശിമോൻ പത്രോസിന്റെ ഒരു ആമേൻ ചിന്തയുണ്ട്, ഈ രാത്രി എന്ത് ചെയ്യരുത്? പുലരരുത്. ഈ രാത്രി എന്ത് ചെയ്യരുത്? പുലരരുത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇവൻ എന്ത് ചെയ്തത്? വള്ളവും വലയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങി രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. വെറും അധ്വാനം വ്യർത്ഥമാണ്, അധ്വാനം വ്യർത്ഥമായിപ്പോയി. അവൻ അന്ന് രാത്രി പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രാത്രി എന്ത് ചെയ്യരുത്? നേരം വെളുക്കരുത്. കാരണം എന്താ? പലർക്കും ആമേൻ ഒരുപക്ഷെ പണം കൊടുക്കാനുണ്ടായിരിക്കാം,
പലരോടും വാക്ക് പറഞ്ഞിട്ടായിരിക്കും വള്ളവും വലയായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ആമേൻ. ഗന്നേസരത്ത് ആമേൻ തടാകത്തിൻ്റെ തരയിൽ താമസിക്കുന്ന പത്രോസ് എന്ന് പറയുന്ന പത്രോസിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ വലിയ വിദ്യാഭ്യാസമോ വലിയ സംസാര ആമേൻ 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 നല്ല ഭാഷാശുദ്ധി ഉള്ളവരോ ഒന്നുമല്ല, അവരെല്ലാം മീൻപിടുത്തക്കാർ മാത്രമായിരുന്നു അവിടെ പാർത്തുകൊണ്ടിരുന്നത്. ആമേൻ. പത്രോസിൻ്റെയൊക്കെ ഉപജീവന മാർഗമെന്ന് പറയുന്നത് മീൻപിടുത്തം മാത്രമായിരുന്നു. പത്രോസിൻ്റെ ചിന്ത എന്താ? ആമൻ ഇന്നെന്ത് ചെയ്യരുത്, ഈ രാത്രി നേരം വെളുക്കരുത്. കാരണം എന്താ? ആമൻ നാളെ പല ആമേൻ വ്യക്തികളെയും ഞാൻ ഫേസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നേരം വെളുക്കാതിരുന്നെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. ഇതേ സാഹചര്യത്തിനകത്ത് പലരും ഇതിനകത്ത് ഇരുന്നു കൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്, ആമേൻ ദൈവമേ ആമേൻ നാളെ ആമേൻ അവനൊരു പ്രഭാതം കാണാൻ ഇടവരുത്തരുത്, ആമേൻ നാളെ ഒരു പ്രഭാതം ഉണ്ടാകരുത്. കാരണം എനിക്ക് എൻ്റെ പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതത്തെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ പലരോടും വാക്ക് പറഞ്ഞിട്ടുണ്ട്, അവരോട് വാക്കുമാറ്റി പറയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവാത്മാവ് നിന്നോട് ഒരു ദൂത് പറയാനുണ്ട്, നിന്നെ അവൻ കണ്ടതാണോ, നിന്നെ അവൻ കണ്ടിട്ടുണ്ടോ, നിന്റെ അവസ്ഥകളെ അവൻ ചെയ്താക്കാൻ പോവുക. നിന്നെ അവൻ കണ്ടിട്ടുണ്ടോ, നിന്റെ അവസ്ഥകളെ അവൻ ചെയ്താക്കാൻ പോകുക. ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, പക്ഷെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി. ഇന്ന് പ്രതീക്ഷകൾ അസ്തമിച്ചവരായി വചനം കേൾക്കുന്നെങ്കിൽ നിനക്ക് പ്രതീക്ഷയ്ക്കൊരു വലിയൊരു വക ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ വചനത്തിന്റെ അവസാനത്തിൽ ദൈവം നിനക്കൊരു വലിയൊരു ദൂത് ദൈവം തരുന്നുണ്ട്. ആമേൻ. പ്രതീക്ഷകൾ സകലതും നഷ്ടപ്പെട്ട എന്നും അധ്വാനവും എന്നും ഉറക്കളപ്പും മാത്രമാണ് പത്രോസിന്റെ ജീവിതത്തിൽ. ആമേൻ. അന്ന് രാത്രി അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, ശൂന്യതകൾ മാത്രമാ. ഇന്ന് ശൂന്യതകൾ മാത്രം അനുഭവിക്കുന്നവരിനകത്തുണ്ടോ? പരിശുദ്ധാമവനോട് പറയുന്നു, നിന്റെ ശൂന്യതകളെ ദൈവാത്മാവ് ഈ മാസങ്ങളിൽ തീർക്കാൻ പോകുക. ഈ ദിവസങ്ങളിൽ ശൂന്യതകളെ അവൻ മാറ്റാൻ പോകുക. എത്ര പേരത് ഏറ്റെടുക്കുന്നുണ്ട്? അവൻ നിന്റെ ബിസിനസ്സിനകത്ത് ശൂന്യതകളെ അവൻ മാറ്റാൻ പോകുക. ശൂന്യതകൾ മാറട്ടെ, ആ കരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തെ. കരങ്ങളെ തട്ടി ശക്തിയോടെ. ഹല്ലേലൂയാ. ശൂന്യതകളെ മാറ്റുന്ന ദൈവമാ. ആമേൻ. ആമേൻ. സകല പ്രതീക്ഷകളും എന്തു? അസ്തമിച്ചു പോയതാ. അധ്വാനം മാത്രം എന്താ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും എന്ത് ചെയ്തില്ല. പക്ഷെ ഒന്നും കിട്ടാഞ്ഞിട്ടും അവൻ തൻ്റെ വള്ളവും വലയും എന്ത് ചെയ്തു? കഴുകി വൃത്തിയാക്കുന്ന യേശു കണ്ടപ്പം യേശുവിന് മനസ്സിലായി, ഇവനെ എന്ത് ചെയ്യാം? എൻ്റെ രാജ്യത്തിൽ കൊള്ളാവുന്നവനാ, എൻ്റെ നാമത്തിന് കൊള്ളാവുന്നവനാ. അവൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും വലിയവൻ ആരാന്ന് വെച്ചാൽ പത്രോസ് തന്നെയാണ്. പത്രോസ് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുള്ളു. എന്നാൽ വിദ്യാഭ്യാസം കൊണ്ടോ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല, പത്രോസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏറ്റവും പ്രഥമ സ്ഥാനം അപ്പോസ്തലന്മാരിൽ പത്രോസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. ആമൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെയും പോലെ ജീവിതത്തിൽ അധ്വാനിച്ച് പ്രയാസപ്പെട്ട് കണ്ണുനീരനുഭവിച്ച ഒരു പത്രോസിനെ ദൈവം ഇത്രത്തോളം മാനിച്ച് തൻ്റെ സന്നിധിയിൽ ദൈവം നിർത്താൻ അവന് കഴിഞ്ഞെങ്കിൽ നിന്നെ മാനിപ്പാർ, നിന്റെ കുടുംബത്തെ മാനിപ്പാർ, നിന്റെ അവസ്ഥകളെ ചെയ്താക്കാൻ. വിശ്വസിക്കുന്നവർ കാരമടിച്ച ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. അല്ലാതെ പത്രോസ് എന്ന് പറയുന്നയാൾ ജനിച്ചപ്പോഴേ വലിയ സംഭവമായി വന്നയാളല്ല. നമ്മളെ പോലെ തന്നെ എന്ത് ചെയ്യാ? പഠിപ്പില്ലാത്തവനും സാമാന്യനുമായ മനുഷ്യനായിരുന്നു. പക്ഷേ അവനെ കൊണ്ട് ദൈവം വൻകാര്യങ്ങൾ എന്ത് ചെയ്തു? എടാ, ജ്ഞാനമില്ലാത്ത പത്രോസ് പറയാണ് മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. വചനം വായിച്ചിട്ടുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം. മൂലപദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? എടാ, ശാസ്ത്രലോകം കണ്ടുപിടിക്കാത്ത കാര്യം ആര് കണ്ടുപിടിച്ചു? സ്തോത്രം പറയാൻ പറ്റത്തില്ല. ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പത്രോസ് പറഞ്ഞു മൂലപദാർത്ഥങ്ങൾ
കത്തിയഴിയും. അത് കൊടുത്ത ആ ജ്ഞാനം കൊടുത്ത ആരാ? അവൻ ജ്ഞാനം കൊടുത്തത് പരിശുദ്ധാത്മാവാ. അല്ലാതെ അവൻ മറ്റൊരു കഴിവും അവന് പറയാനില്ല, അവന് പുകഴാനില്ല, അവന് പ്രശംസിപ്പാൻ ഇല്ല. ഇന്ന് നിനക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? നിന്നെ കൊണ്ടും ദൈവം വൻകാര്യങ്ങളെ പ്രസ്താവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ ഇവിടെ, അവൻ ഒത്തിരി ശബ്ദത്തിന് പ്രയാസമുണ്ട്. അവൻ ഈ അവൻ ബോക്സിനകത്ത് അവൻ നമുക്ക് ഇങ്ങോട്ട് അവൻ പറയുന്നതോടുള്ള ശബ്ദം നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അവനെങ്കിലും. ഞാൻ പറയാം, എന്തായെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യുക, ഈ വചനം ഇവിടെ പറഞ്ഞിട്ടേ ഇന്നെത്തുള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം എന്താന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, പത്രോസിനെ പോലെ തന്നെ നമ്മൾ സാധാരണക്കാരനായിരുന്നു. അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത സാഹചര്യമില്ലേ? ഏ അവനോ അധ്വാനിച്ച് ഉറക്കളച്ച സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? ഉണ്ട്. അവൻ ഒത്തിരി കഷ്ടം സഹിച്ച സാഹചര്യം നമ്മുടെ ജീവിതത്തിലില്ലേ? പ്രതീക്ഷകൾ പലതും അസ്തമിച്ചു പോയ സാഹചര്യം നമുക്കില്ലേ? പക്ഷെ അസ്തമിച്ച അതേ എല്ലാ സാഹചര്യങ്ങളും എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോയ പത്രോസിനോട് ദൈവം പറയാ, ഇല്ല, അസ്തമിച്ചിട്ടില്ല, നിനക്ക് വേണ്ടി പുതിയതൊന്നോ ഞാൻ ചെയ്യാൻ പോകുക. ഇന്നെല്ലാം അവസാനിച്ചെന്ന് പറയുന്ന നിന്നോട് ദൈവത്തിന് പറയാനുണ്ട്. നിന്നോട് പറയുന്നു, ആമേൻ. ഒന്ന് എഴുതിയിരിക്കാവോ? ദൈവാത്മാവിനോട് പറയുന്നു, സകലതും അസ്തമിച്ചെന്ന് പറഞ്ഞെടുത്ത പരിശുദ്ധാത്മ പറയുന്നു, ഇല്ല, നിനക്ക് വേണ്ടി ചില പുതിയതൊന്നും ഞാൻ തുറക്കാൻ പോവാ. എല്ലാം തീർന്നെന്ന് നീ വിധി എഴുതുമ്പോൾ, എല്ലാം അവസാനിച്ചുവെന്ന് നീ പറയുമ്പോഴും പരിശുദ്ധാത്മാവ് അവനോട് പറയുന്നു, ഇല്ല, നിനക്ക് വേണ്ടി പുതിയതൊന്നും ഞാൻ തുറക്കാൻ പോകുകയാ. പത്രോസ, എല്ലാം തീർന്നിട്ടില്ല. നിന്റെ ജീവിത ശൂന്യമാ, നിന്റെ ജീവിത പരാജയമാ, നിന്റെ ജീവിതത്തിൽ അവൻ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവാത്മ പറയുന്നു, ആ നഷ്ടത്തെ ഞാൻ ലാഭമാക്കി മാറ്റാൻ പോകുകയാ. കരമടിച്ച ആ ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുത്തു, നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോകുകയാണ്. അപ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിച്ച പത്രോസാ. പക്ഷേ അവനെയാ ദൈവം എന്ത് ചെയ്തത്? അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രധാനിയാക്കിയ ദൈവം എന്ത് ചെയ്തു? മാറ്റിയെങ്കിൽ നിനക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട. നിന്റെ ജീവിതത്തിലും ശൂന്യതയാണോ? അധ്വാനഫലം വ്യർത്ഥമാണോ? നീ പേടിക്കണ്ട, നിന്നെയും ചില പ്രഥമ സ്ഥാനത്ത് കൊണ്ട് എത്തിക്കാൻ, നിന്റെ തലമുറകളെ ചില പ്രഥമ സ്ഥാനത്ത് കൊണ്ട് എത്തിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്, എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്, എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. അവൻ ചില കുടുംബങ്ങൾക്ക് വേണ്ടി അവൻ ചില പ്രഥമ സ്ഥാനങ്ങൾ അവൻ ഒരുക്കാൻ പോകുകയാണ്. നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ചേർ ദൈവത്തിൽ സ്തോത്രം ചെയ്തേ. ഹമേൻ. അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ട് പറ, പത്രോസിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചെങ്കിൽ എൻ്റെ ജീവിതത്തിലും മാറ്റം സംഭവിക്കും. പത്രോസിന്റെ ജീവിതത്തിലെ ശൂന്യതകളെ മാറ്റിയെങ്കിൽ എൻ്റെ ശൂന്യതയും ദൈവം മാറ്റും. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിൽ അത്ഭുതം കർത്താവ് ചെയ്തെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. നാലാമതായിട്ട് യേശു ചെയ്തത്, ആമേൻ, അവന്റെ പടകിൽ എന്ത് ചെയ്തു? കയറി. മൂന്നാം വാക്യം, ആ പടകിൽ ശീമോനുള്ളത് ഒന്നിൽ അവൻ എന്ത് ചെയ്തു? കയറി. ഒന്നിനകത്ത് എന്ത് ചെയ്തു? അവൻ കയറി. അവൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് അഞ്ചുമണി അമ്മയെ നിർത്തും. അവൻ ആരും പ്രയാസപ്പെടണ്ട, എന്ത് ചെയ്യും? അമ്മൻ, നമ്മളെല്ലാവരും ദൈവസേനയിൽ വരാൻ താമസവും പോകാൻ വേഗതയുള്ളവരായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമ്മൻ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ നിർത്തും. ഹല്ലേലൂയ. അപ്പോൾ അമ്മൻ എന്ത് ചെയ്യും? അമ്മൻ ശീമോനുള്ളത് പടകിനകത്ത് എന്ത് ചെയ്തു? ഒന്നിൽ അവൻ കയറി. അവനെന്ത് ചെയ്തു? കയറി. അപ്പോൾ യേശു അവൻ്റെ പടകിനകത്ത് കയറിയപ്പോൾ, ആമേൻ, യേശുവിനെ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ മുഴുവനായി സ്വീകരിച്ചതിന് തുല്യമാണ്. ഹല്ലേലൂയ. യേശു ചുമ്മാതൊന്നും ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. നീ ക്ഷണിച്ചാൽ, നീ ഒരവസരം കൊടുത്താൽ,
പത്രോസ് നിന്റെ പടക അവന്റെ പ്രസംഗത്തിന് ഒരു പ്ലാറ്റ്ഫോമായി കൊടുത്താൽ ഇന്ന് നിന്റെ ജീവിതത്തെ അവൻ മാറ്റാൻ പോകുക, ഇന്ന് നിന്റെ സാഹചര്യത്തെ അവൻ മാറ്റാൻ പോകുക. ഇന്ന് നിന്റെ ഇതെന്ന് പറയുന്നത് നിനക്കുള്ളത് എന്താണോ അത് അവന് കൊടുക്ക, അവന് കൊടുക്ക. ഇന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? അവൻ നിന്നെ ഉയർത്താൻ ശക്തരാകാം. ഇന്ന് നിന്റെ ജീവനോ അവന് വേണ്ടി മുഴുവനായി സമർപ്പിപ്പാൻ റെഡിയാണോ? അവൻ പണിയാൻ എന്റെ ദൈവം ശക്തനാണല്ലോ. ഇന്ന് നിന്റെ ജീവിതത്തെ മുഴുവനായി പത്രോസ് തിരിക്കാൻ പോകുക. അവനൊരു ക്ലോക്കിന്റെ അവൻ സൂചി തിരിയുന്നത് പോലെ നിന്റെ ജീവിതത്തെ അവൻ തിരിക്കാൻ പോകുക, നിന്റെ കുടുംബത്തെ അവൻ തിരിക്കാൻ പോകുക, നിന്റെ സമ്പത്തിനെ അവൻ തിരിക്കാൻ പോകുക. ഹല്ലേലൂയാ. അവന്റെ ജീവിതം എന്ത് ചെയ്തു? പടക് കൊടുത്ത മാത്രമേ തന്നെ അവന്റെ ജീവിതം എന്ത് ചെയ്തു? മാറാൻ തുടങ്ങി. പടക് കൊടുത്തോ? നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ റെഡിയാണോ? ഇന്ന് പലരും എന്ത് ചെയ്യാ, വിട്ടുകൊടുക്കാൻ ഭയങ്കര പ്രയാസമാ. അതുകൊണ്ടാണ് അന്ന് ഇന്നും ആമേൻ അതേപോലെ എന്ത് ചെയ്തിരിക്കുന്നത്. പണ്ടുള്ളവർ പറയുന്നത് നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട, അട്ടക്കാലം പിടിക്കത്തുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്നും അതേ സ്ഥാനത്തിരിക്കുന്നതിന്റെ കാര്യം എന്താ? നീ വിട്ടുകൊടുക്കാത്തത് കൊണ്ടാ. ഇന്ന് നീ വിട്ടുകൊടുക്കാൻ റെഡിയാണോ? ദൈവം മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല. മനുഷ്യൻ മുഖപക്ഷം കാണിക്കും, പക്ഷെ എന്റെ ദൈവം അവൻ മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല. ഇത് ഈ സഭയെ നോക്കി പ്രവചനാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഇതിനകത്ത് നിന്ന് ശക്തന്മാരായ ശുശ്രൂഷകന്മാർ വിട്ടുകൊടുക്കാൻ റെഡിയാണോ? നിന്റെ ജീവിതത്തെ എന്ത് ചെയ്യും? മാറാൻ പോവാ. അമേൻ. ദൈവത്തിന് പ്രവർത്തിപ്പാൻ അമേൻ വേണ്ടി നീ നിന്റെ ജീവിതം വിട്ടുകൊടുക്കാമോ? നീ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് നീ നിന്റെ ജീവിതം മാറും. നിന്റെ ചിന്തകൾക്ക് അപ്പുറമായിട്ട് ജീവിതം എന്ത് ചെയ്യും? മാറാൻ പോവുക. അഞ്ചാമത്തെ കാര്യം കൂടി പറഞ്ഞ് വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കാം. അഞ്ചാമത് യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യുക? വലയിറക്കുക. ഇപ്പോൾ പ്രസംഗത്തിൻ്റെ ഏകദേശ ഭാഗം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അമേൻ അമേൻ. അഞ്ച് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ട് വേണം എനിക്ക് പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യുക? വലയിറക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇനിയും അഞ്ചു മണിക്ക് സമയമുണ്ട്, പ്രഭാതത്തിൽ ഒരു അഞ്ചു മണിയുണ്ട്. ഹല്ലേലൂയ. അമേൻ അമേൻ. സമയം ഇനിയും കിടക്കുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അമേൻ അമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അമേൻ. അപ്പോൾ അമേൻ. ആ യേശു പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യാ? വലയിറക്കാൻ പറഞ്ഞു. ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നാഥ രാത്രി മുഴുവൻ അധ്വാനിച്ചു, മുക്കുവനായ എന്നോട് തച്ചനായ നീ പറയുക ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യാ? വലയിറക്കാൻ. ഒന്ന് ശ്രദ്ധിച്ചോണം. പത്രോസിന്റെ ജീവിതം പഠിച്ചാൽ പത്രോസ് എന്ത് ചെയ്യും? കടലിലെ വെള്ളം രുചിച്ചു നോക്കിട്ട് എവിടെ മീനുണ്ടെന്ന് പറയാൻ കഴിവുള്ളവനാ പത്രോസ്. ഹല്ലേലൂയ. ആ പത്രോസിനോട് ദൈവം പറയാ ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യാ? വലയിറക്കുക. പത്രോസ് നാഥ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, പക്ഷെ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ആമൻ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇട മുൻപരിചയങ്ങളല്ല, നിനക്കൊരു പക്ഷേ പല എക്സ്പീരിയൻസ് ഉണ്ടാകും, അത് മാറ്റിവെക്കാം. ഇന്ന് ദൈവത്തിന് കരകളിൽ കൊടുക്ക. ഒന്നുകൂടി അത് ഊതു പറയാം. മുൻപരിചയങ്ങൾ നിനക്ക് ഒത്തിരി ഉണ്ടാകാം, മുൻപരിചയങ്ങൾ ഒത്തിരി ഉണ്ടാകാം, എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ടാകാം, പക്ഷെ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്ന് ദൈവത്തിന്റെ കയ്യിൽ ഒന്ന് കൊടുക്കാമോ? ആമൻ. ടീച്ചറെ ബാഗിന് സിപ്പിടാൻ വരട്ടെ, 10 മിനിറ്റ് കൂടി ഉണ്ട്. ആമൻ. എന്ത് ചെയ്യാ? ആമൻ ആമൻ. എന്ത് ചെയ്യാ? ആമൻ ആമൻ. നിനക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് കൊടുക്കാൻ പറ്റുമോ? ആമൻ. ദൈവത്തിന് നിന്നെ പണിയാൻ പറ്റുമോ? ദൈവത്തിന് നിന്റെ അവസ്ഥ മാറ്റാൻ പറ്റുമോ? ആമൻ. രാത്രി മുഴുവൻ അധ്വാനിച്ചോ, ഒന്നും കിട്ടിയില്ല. നാഥാ, നിന്റെ വാക്കിന് വല ഞാൻ ഇറക്കുക. ഇന്ന് ഇറക്കാൻ റെഡിയാണോ? ഇന്ന് റെഡിയാണോ? നീ റെഡിയാണോ? ദൈവം നിറയ്ക്കാൻ പോകുക. ഇറക്കാൻ റെഡിയാണോ? നാഥാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ആമേൻ ആമേൻ. രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, അധ്വാനം കുഴപ്പമില്ല, ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, പ്രയാസമുണ്ട്, പക്ഷേ അതെല്ലാം ഞാൻ മാറ്റിവെക്കുക. നിന്റെ വാക്കിന് ഞാൻ ഇറങ്ങാൻ പോവാ.
ഇന്ന് ദൈവത്തിന്റെ വാക്കിന് നീ ഇറങ്ങാൻ റെഡിയാണോ? ഇന്ന് ദൈവത്തിന്റെ വാക്കിന് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നീ റെഡിയാണോ? ആമേ. പത്രോസ് ചെയ്തു, യേശുവിന്റെ വാക്കിന് വല വീശി, വലയെറിഞ്ഞു. ആമേ. വചനം പറയുന്നു, പെരുത്ത മീൻകൂട്ടം, പെരുത്ത മീൻകൂട്ടം ആകപ്പെട്ടു. പെരുത്ത മീൻകൂട്ടം ചെയ്തു, ആകപ്പെട്ടു, വല കീറുമാറായി. അങ്ങനെയെങ്കിൽ പെരുപ്പമുള്ളതാ. ആമേൻ. ജനത്തിന് സംഭ്രമം പിടിച്ചെന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിന്നെ നോക്കി ജനം സംഭ്രമം പിടിക്കോ, നിന്നെ നോക്കി ജയമെന്ത് ജനമെന്ത് ചെയ്യോ. ആമേൻ. അത്ഭുതം എന്ന് പറയോ, നീ ഒരു അത്ഭുതമാണെന്നോ, നീ ഒരു അത്ഭുതമാണെന്നോ ജനം പറയാൻ പോകുക. ഇന്ന് ആമേൻ. പത്രോസ് വല വീശിയപ്പോ പെരുത്ത മീൻ കൂട്ടം. ഇന്ന് വരെ അവൻ കാണാത്തത്, ഇന്ന് വരെ അവൻ കാണാത്തത് അവൻ്റെ ജീവിതത്തിൽ ലഭിച്ചെങ്കിൽ അത് ദൈവം നിന്റെ ജീവിതത്തിൽ തരാൻ പോവാ. ഇന്നലെ വരെ നീ കണ്ടതല്ല, ഇന്നലെ വരെ നീ കണ്ടതല്ല, ഇനി നീ വലിയത് കാണാൻ പോവാ, ഇനി നീ വലിയത് കാണാൻ പോവാ, ഇനി നീ വലിയത് കാണാൻ പോവാ. ഒരു ദൂത് പരിശുദ്ധാത്മ പറയുന്നു, ഇന്നലത്തെ പരാജയം കണ്ട് നീ ആമേൻ ആമേൻ കരഞ്ഞു വിലവിളിക്കാനല്ല, കരഞ്ഞു നിലവിളിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, വരാനിരിക്കുന്ന നന്മകളെ ഓർത്ത് സന്തോഷിക്ക. വരാനിരിക്കുന്ന നന്മയോർത്ത് സന്തോഷിക്ക, വരാനിരിക്കുന്ന അത്ഭുതത്തെ ഓർത്ത് സന്തോഷിക്ക. വരാനിരിക്കുന്ന ആ പെരുത്ത, ആ ആമേൻ, ആർക്കും ഇതുവരെ കാണാൻ പറ്റാത്ത ആ വലിയ അത്ഭുതത്തെ ഓർത്ത് നീ സന്തോഷിക്ക. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ പരാജയമായിരുന്നു, ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ കണ്ണുനീരായിരുന്നു, എന്നാൽ ദൈവം പറഞ്ഞു, ഇന്നലകളെ ഓർത്തു കരയാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ദൈവം നിന്നെ വിളിച്ചത് വരാനിരിക്കുന്നതിനെ ഓർത്ത്, ഇനി നിന്റെ കണ്ണ് കാണാനിരിക്കുന്ന അത്ഭുതത്തെ ഓർത്ത്. പത്രോസെ, അത് കണ്ട് നീ ഭാരപ്പെടണ്ട, അത് കണ്ട് നീ കരയണ്ട. നീ അത് നോക്കി കരയുമ്പം ദൈവം ഇപ്പുറത്ത് നിനക്ക് വേണ്ടി വലിയത് ചെയ്യാൻ ദൈവം റെഡിയായിട്ട് നിൽക്കുക, വലിയത് ചെയ്യാൻ ദൈവം റെഡിയായിട്ട് നിൽക്കുക. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അതാ, എൻ്റെ ദൈവത്തിൻ്റെ കരുണ അതാ. ഇന്ന് മകൾ കരയുന്ന സഹോദര സഹോദരി, ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി അവൻ വലിയവ ചെയ്യാൻ അവൻ റെഡിയായി നിൽക്കുക. ഇന്ന് പകൽ എത്ര പേര് ആമേൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം, എനിക്ക് ആ ആമേൻ വലിയ മഹത്വം ഒന്ന് പ്രാപിക്കണം. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, പത്രോസിൻ്റെ ജീവിതത്തെ ദൈവം മാറ്റിയെങ്കിൽ, പത്രോസിനെ ആമേൻ അപ്പോസ്തലന്മാരിൽ ഒരു പ്രധാനിയാക്കി ദൈവം കൊണ്ടുവന്നെങ്കിൽ, ഒരു മുക്കുവനായ ഒരുവനെ ഏറ്റവും പ്രധാനിയായി ദൈവം കൊണ്ട് ഇരുത്തിയെങ്കിൽ, എൻ്റെ ആമേൻ സ്ഥിതിയും മാറും, എൻ്റെ ശൂന്യതകളും മാറും. ഇന്നിപ്പോൾ ആ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവർ, അതാത് സ്ഥാനത്ത് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണോ, എൻ്റെ ജീവിതത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണോ. ഉടബ ഹന്തല രഗതന അർത്ഥൽ കമനഗടക സിയാന്തന. ആമേ കരം ഉയർത്തിയവർ, ആമേ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളവർ വേഗത്തിലൊന്ന് മുമ്പോട്ട് വന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി അഭിഷേകത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുക. ശൂന്യതകളെ മാറ്റാൻ പോകുക, നിന്റെ ശൂന്യതകളെ ദൈവം പണിയാൻ പോകുക, നിന്റെ ശൂന്യതകളെ ദൈവം മാറ്റാൻ പോകുക. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ചില ശൂന്യതകൾ മാറട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. രോഗമുള്ളവർ ഇപ്പോ പാമേ ആ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചു സൗഖ്യം നടക്കാൻ പോകുക. ആമൻ ഇന്നലെ വരെയുള്ള ശൂന്യതകൾ മാറട്ടെ, ആ പരാജയങ്ങൾ മാറട്ടെ. പുതിയതൊന്ന് സംഭവിക്കട്ടെ. ആ ശൂന്യതകളെ ദൈവം മാറ്റാൻ പോവാ. മകൾ നിന്റെ മേലൊരു വിടുതൽ ദൈവം അയക്കുക. ചില കെട്ടുകളെ അവൻ വാചനം അയച്ച വിടുവിക്കുന്നു. നിന്റെ ശരീരത്തോട് പോരാടുന്നത് ഇന്ന് വളരെ അഴിയട്ടത്, അത് പൊട്ടി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് മകൾ ആ വിടുതൽ വെളിപ്പെടട്ടെ. ഇന്ന് മകൾ നിന്റെ മകളുടെ മേൽ ശൂന്യതകൾ മാറുക. ആ ശൂന്യതകൾ മാറട്ടെ. റാബ സന്തന രഗൽ കമാന അർത്ഥൽ കമന ഗടകസിയാന്തന. ആ ശൂന്യതകൾ മാറുന്നു. വലിയത് കാണാൻ പോവാ, വലിയത് നീ കാണാൻ പോവാ. ഇന്നലെ വരെ പരാജയമായിരുന്നു, ഇന്നുവരെ നീ പരാജയമാ, പക്ഷെ വലിയത് കാണാൻ പോവാ. ഇന്ന് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. സംഭവിക്കാൻ പോവാ.
ചിലത് സംഭവിക്കാൻ പോവാ. വലിയത് നീ കാണൂ, വലിയത് നീ കാണൂ, വലിയത് നീ കാണാൻ പോവാ. ചൂട്ടാ ബാ ഹദര യെസ് ഇവളുടെ ജീവിതത്തിൽ ശത്രു ബന്ധിച്ച സകല കെട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ ആ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ആ സൂചനകൾ കാണട്ടെ. ഇന്നലെ വരെയുള്ള പരാജയങ്ങൾ കണ്ട് ശൂന്യതകൾ കണ്ട് നിലവിളിക്കാനല്ല, മകളെ നിനക്ക് വേണ്ടി ദൈവം ചില വലിയത് ചില പെരുത്തം ഈ കൂട്ടം അകപ്പെട്ടതുപോലെ ചില വലിയത് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക. ദൈവം റെഡിയായിട്ട് നിൽക്കുക. ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങളുടെ മേലല്ല എന്റെ കര ചലിക്കും, എന്റെ കര ചലിക്കും. ഹല്ലേലൂയാ ഹോസന്ന, ഹല്ലേലൂയാ ഹോസന്ന, തുടരട്ടെ. ഈ ആന്റിക്ക് വേണ്ടി സഭയായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. വീട്ടിൽ വെന്റിലേറ്ററിനകത്ത് കിടക്കുന്ന ആന്റിയാ ഇന്ന് സൗഖ്യമാകാൻ പോവാ. ഇന്ന് കേട്ട വചനം വചനമയച്ചവൻ വിടുവിക്കുമെങ്കിൽ, വചനമയച്ചു വിടുവിക്കുമെങ്കിൽ, വീട്ടിനകത്ത് വെന്റിലേറ്റർ സെറ്റ് ചെയ്തിരിക്കുക. ഇന്ന് ആ രോഗബന്ധനങ്ങൾ പൊട്ടണം. ഇതൊരു അത്ഭുതമേറിയ വിടുതലായി മാറണം. യെസ് ഇതുപോലെ സഭ പ്രാർത്ഥിച്ചു. വെന്റിലേറ്റർ മാറാൻ പോവാ, വെന്റിലേറ്റർ മാറാൻ പോവാ. വെന്റിലേറ്ററിന്റെ സഹായത്താലല്ല, അവന്റെ ശ്വാസത്താൽ, അവന്റെ ശ്വാസത്താൽ ഒരു സൈന്യമായതുപോലെ നീ നിവരേദിക്കാൻ പോകുക. ചില മെഡിസിനുകൾ എടുത്ത് മാറ്റട്ടെ, ചില മെഡിസിനുകൾ എടുത്ത് ദൂരെ കളയട്ടെ. ഇന്ന് വെന്റിലേറ്ററിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക. നീ മരിക്കയില്ല,
നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കാൻ പോവാ. യെസ്, ദൈവശക്തി ഈ ശരീരത്തിലേക്ക് കരണ്ട് അടിക്കുന്നത് പോലെ ഇപ്പോൾ ഇറങ്ങട്ടെ. സൗഖ്യമാക്കുന്ന ദൈവം, അവന്റെ അടിപിടരാൽ സൗഖ്യം വന്നിരിക്കുന്നു, സൗഖ്യം വന്നിരിക്കുന്നു. ആ വചനമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. ഇന്ന് വരെ കാണാത്ത ചില അത്ഭുതങ്ങൾ ഈ മകളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഈ രോഗം സൗഖ്യമാകുന്നു, രോഗം സൗഖ്യമാകുന്നു, രോഗം സൗഖ്യമാകുന്നു. ബ്ലഡിനകത്തേക്ക് അവൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, അവന്റെ വചനത്തിന്റെ ശക്തി ഈ ശരീരത്തിലേക്ക്, അവൻ അവന്റെ ഹൃദയത്തിനകത്തേക്ക് ഇപ്പോൾ ദൈവശക്തി ഇറങ്ങുന്നു. രോഗാത്മാവേ ആടിയട്ടെ. അത്ഭുതം നടക്കാൻ പോവാ, അത്ഭുതം നടക്കും നിന്റെ ജീവിതത്തിൽ. വലിയൊരു മാറ്റം ഇത് ദൈവങ്ങളുടെ കൊണ്ടുവന്നെങ്കിൽ അവരെ ദൈവാത്മ പറയുന്നു, ഒരു അത്ഭുതത്തെ ദൈവം നിന്റെ മേൽ ചെയ്യാൻ പോകുക. സംഭവിക്കും, സംഭവിക്കും. നിറയ്ക്കാൻ പോവാ, നിറയ്ക്കാൻ പോവാ, നിറയ്ക്കാൻ പോവാ. ആ ശൂന്യതകൾ മാറാൻ പോവാ. പത്രോസിന് പടകിനെ നിറച്ചതുപോലെ അവൻ നിറയ്ക്കാൻ പോകുക, അവൻ നിറയ്ക്കാൻ പോകുക, അവൻ നിറയ്ക്കാൻ പോകുക. നിറയട്ടെ, നിറയട്ടെ, ആ നിറവുണ്ടാകട്ടെ ജീവിതത്തിൽ. ആ ശൂന്യതകൾ മാറട്ടത്, ആ ദൂരതകൾ മാറട്ടെ. ചില അവകാശങ്ങൾ ഇന്ന് പകൽ പൊട്ടട്ടെ, അവകാശങ്ങൾ ഉടയട്ടെ. ഇവിടെ സംഭവിക്കട്ടെ, ആ ദൈവമഹത്വം ഇവിടെ മേൽ ചലിക്കട്ടെ. ചില വലിയത, ചില വലിയത ഇവൾക്ക് വേണ്ടി ഓപ്പൺ ആകട്ടെ. ഈ ശരീരത്തിന് മേൽ, ഈ ശരീരത്തിന് മേൽ ആ വിടുതൽ സംഭവിക്കട്ടെ. കെട്ടികളെ ഞങ്ങൾ അഴിക്കുന്നു. ശരീരത്തെ ബന്ധിച്ച, ശരീരത്തെ കെട്ടിയ സകല കെട്ടുകളെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പൊട്ടിക്കുക. രോഗത്തിന്റെ കെട്ടുകൾ, രോഗത്തിന്റെ കെട്ടുകൾ ശരീരത്തെ തളർത്തിക്കളഞ്ഞ, ശരീരത്തെ തളർത്തിയ, ശരീരത്തിന്റെ ഒരു ഭാഗം ബലഹീനമാക്കിയ ആ രോഗബന്ധനങ്ങളെ ഞാൻ അഴിക്കുന്നു. ശരീരത്തെ സമാധാനം, സന്തോഷം, ആരോഗ്യം ഇവിടെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. രാശികരിയാന്തന മാത്രം അങ്ങേക്കു തുല്യരായ പരിശുദ്ധാത്മാവ് പറയുന്നു, അവന്റെ പടകിൽ അവൻ കയറിയതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് അവൻ കയറുക. ചില മേഖലകളിലേക്ക് ഇന്ന് പകൽ അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു. ദൈവാത്മ പറയുന്നു, അത് തുറന്നു കൊടുക്കാൻ നീ റെഡിയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വൻകാര്യം ചെയ്യാൻ പോകുകയാണ്. നിന്റെ രൂപം മാറും, നിന്റെ രൂപം മാറും, നിന്റെ രൂപം മാറും, നിന്റെ രൂപം മാറും. നിന്നെ നിരാശപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ ഇന്ന് പകൽ അഴിയുന്നു. ദൈവാത്മാവേട് പറയുന്നു, ആ നിരാശയുടെ കെട്ടുകളെ, നിരാശയുടെ അനുഭവങ്ങളെ പരിശുദ്ധമാറ്റെ.
നേരം വെളുക്കരുത് എന്ന്, ഈ രാത്രി പുലരുതെന്ന് നീ പറഞ്ഞ ചില സാഹചര്യങ്ങൾ ദൈവാത്മാവ് കാണുന്നു. എന്നാൽ അതിനകത്തല്ല, ദൈവം ചില പരിഹാരകനായിട്ട് ദൈവം വെളിപ്പെടാൻ പോകുക, ദൈവം വെളിപ്പെടാൻ പോകുക. നിനക്ക് വേണ്ടിയുള്ളത് നിന്റെ വലയ്ക്കകത്ത് അകപ്പെടുത്താൻ പോകുക. നിനക്ക് വേണ്ടിയുള്ളത് നിന്റെ വലയ്ക്കകത്ത് അവൻ അകപ്പെടുത്തും. യെസ്, ഏറ്റെടുത്തു. ദൈവം അത് ചെയ്യാൻ പോകുക. അതിന്റെ മകൾ സംഭവിക്കട്ടെ, അതിന്റെ മകൾ സംഭവിക്കട്ടെ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, ജീവിതത്തിലുമായ നിന്നെ ടോട്ടലി ഒരു ചേഞ്ച് ആക്കാൻ പോവുകയാണ്. അതിശയമായ പൂർണ്ണമായ ഒരു ചേഞ്ച് നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തരാൻ പോവുക. പലരും ആശ്ചര്യപ്പെടും, പലരും അത്ഭുതപ്പെടും നിന്റെ മാറ്റം കണ്ട. ദൈവം അത് ചെയ്യാൻ പോവുക. നിന്റെ കരങ്ങളിൽ ചില വലിയത് ദൈവം ഏൽപ്പിക്കാൻ പോവുക, വലിയത് ഏൽപ്പിക്കാൻ പോവുക. ഒരു അഭിഷേകത്തിന്റെ കൈവാട്ടം ഇപ്പോൾ നിന്റെ മേൽ ഇറങ്ങുന്നു. വലിയ ജല അഭിഷേകം, വലിയ ജല ദൈവകൃപ, വലിയൊരു അഭിഷേകം ദൈവം ഏൽപ്പിക്കാൻ പോകുക. അഭിഷേകത്താൽ ചില മുഖങ്ങൾ ഉടയം. ചില വലിയത് ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുക. ചിലത് സംഭവിക്കും, ചിലത് സംഭവിക്കും. ചില വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ റെഡിയായി നിൽക്കുക. ഈ ദിവസങ്ങളിൽ പടക് വിട്ടുകൊടുത്തതുപോലെ വിട്ടുകൊട, ദൈവം ചെയ്യാൻ പോവുക, ദൈവം ചെയ്യാൻ പോവുക, ദൈവം ചെയ്യാൻ പോവുക. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്വർഗത്തിലെ വചനം നിങ്ങളെ തൊട്ടുകഴിഞ്ഞു. ദൈവദാസന്മാരിലൂടെ നിങ്ങളുടെ മേലൊരു ആത്മപകർച്ചയുണ്ടായി. ശക്തമായ റെവലേഷനുകൾ തുറക്കപ്പെടും. നിങ്ങൾ സാധാരണക്കാരല്ല. ഈ ചർച്ചിൻ്റെ അകത്ത് ഒഴുകി അഭിഷേകം നിങ്ങൾ വീടുകളിൽ ദൈവപ്രവർത്തികളായി കാണാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം നിറച്ചയക്കുകയാണ്. സ്വർഗസ്ഥ പിതാവേ, പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ കൃപാസനത്തിൽ അടുത്തു വരുന്നു. ഞങ്ങൾക്ക് തന്ന ആലോചനയ്ക്കായി നന്ദി പറയുന്നു. ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. തിരുസഭയുടെ നടുവിൽ ഞങ്ങളുടെ ദാസനിലൂടെ ദൈവം തുറന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. ആരാധിക്കാൻ ഞങ്ങളുടെ ദാസന്മാരെ ദൈവം ഒരുക്കിയല്ലോ. ഇത് ഓൺലൈനിലൂടെ കാണുന്നവരെല്ലാം ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മീക ഭൗതിക മേഖലയിൽ ഒരു വലിയ ദൈവ പ്രവൃത്തി ഈ നാലാം മാസം ഈ സഭയിൽ നിന്ന് ഞങ്ങൾ തുറക്കുകയാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചതിനാൽ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കൂട്ടത്തിലുള്ള സകല ജനത്തെയും, സകല അഭിഷിക്തന്മാരെയും, സകല ദൈവമക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുകയാ. സകല മഹത്വം ഞങ്ങളുടെ കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. മശിഹായുടെ നാമത്തിൽ തന്നെ പിതാവേ, ശക്തിയോടെ കരമുയർത്തി ഹാലലിയ പറഞ്ഞേ. ആകയാൽ പിതാവായ ദൈവത്തിന് പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് ദിനം തോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഞങ്ങളുടെ മടക്കാത്തോടുകൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരുവരെ എന്നും എന്നേക്കും ഇരിക്കുമാറാകണമേ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കരമുയർത്തി കല്ലലി പറഞ്ഞേ. ഹല്ലേലൂയാ, ആമേൻ. കർത്താവായ യേശുവേ, ബലത്തോടെ മടങ്ങാൻ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മീറ്റിംഗ് ഉണ്ട് കൃത്യം 6 മണിക്ക് എത്തിച്ചേരുക.